പ്രചരിപ്പിക്കാണല്ലോ, കുറെ ശിർക്ക് എല്ലാ നേർച്ചയും നിങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്, അതിന്റെ പുറമേ അപ്പുറത്തതും പ്രചരിപ്പിക്കണേ. ഇനിയോ തീർന്നോ? ഏറ്റവും കടുത്ത പാപമായ പലിശ. പലിശക്ക് നിങ്ങൾ പരസ്യം കൊടുക്കുന്നില്ലേ? ഞാൻ ഇവിടെ മുമ്പൊരിക്കൽ ഒരു പരസ്യം വായിച്ച പേരോട് പറഞ്ഞു, അത് ചുരുങ്ങിയ പലിശ എന്നാണ്. അപ്പൊ പലിശ ചുരുക്കി കിട്ടാൻ വേണ്ടി ഒരു പരസ്യം കൊടുത്ത ആൾക്കാർക്ക് നല്ലതല്ലേ അന്ന് മൂപ്പരേന് പറഞ്ഞ ന്യായം. അപ്പൊ അങ്ങനെ ചിന്തിച്ചു, കയ്യിൽ തടിയും ഉയർന്ന പലിശയും വരുന്നു. വന്നു ഇനി കേട്ടോളീൻ, നിക്ഷേപങ്ങൾക്ക് അധിക പലിശ ഒരു പത്രത്തിലാണേ. ഇനി വേറൊരു ദിവസത്തെ പത്രത്തിൽ ഉയർന്ന പലിശ 11% വരെ നിക്ഷേപകർക്ക് മികച്ച നേട്ടം. അതും കഴിഞ്ഞാല് വേറൊന്ന് കേട്ടോളിൻ, എന്താണ്? മുതിർന്ന പൗരന്മാർക്ക് ഉയർന്ന പലിശ നിരക്കും, മറ്റുള്ളവർക്ക് 1 വർഷത്തെ നിക്ഷേപത്തിന് 3 വർഷത്തേക്ക് ഇത്ര, അതുപോലെ തന്നെ ഓരോ വർഷത്തേക്ക് ഇത്ര കൃത്യമായ കണക്ക് എനിക്ക് വായിക്കാൻ നേരല്ല. അപ്പൊ ഉയർന്ന പലിശയുടെ നിരക്കാണ് പറയുന്നത് അല്ലേ. അപ്പൊ എന്തൊക്കെയായി? ശിർക്കിന്റെ പ്രചരണമായി, പറയണം സുന്നത്ത് ജമാഅത്തിന്റെ ജിഹ്വ, ആധികാരിക ശബ്ദം, ആദർശ പ്രസ്ഥാനത്തിന്റെ കരുത്തുറ്റ ശബ്ദം. SYS പൂരകമാണ്, അതുപോലെ തന്നെ സിറാജും പൂരകമാണ്, അതുപോലെ തന്നെ സാത്വികരായ പണ്ഡിതന്മാരുടെ തൂവെണ്മയാർന്ന വാക്കുകൾ, ആത്മീയ നേതൃത്വത്തിന്റെ കൈവെളിച്ചം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ആ കൃത്യമായ അക്ഷരക്കൂട്ടുകൾ. എന്താ ആര്യനെഴുത്തായി പറഞ്ഞതൊക്കെട്ടോ, ശുദ്ധ മലയാളം സംസാരിക്കുന്നവരെ കൂട്ടത്തിൽ, പയക്കം പറയുന്നവരെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ലായിനി എന്നൊക്കെ പറഞ്ഞൊരു കാലുണ്ടായിരുന്നു. അതൊക്കെ പോയി, ഒക്കെ മാറ്റാണ് അല്ലേ. അപ്പോ ഇനി ഇതൊക്കെ പറഞ്ഞല്ലോ, ഇനി ഇപ്പൊ വരാൻ പോകുന്നവരെന്താ? ഇപ്പോ പലിശയുടെ കാര്യം പറഞ്ഞു, ഇനി ഞാൻ പേരോടിന്ന് ഫോറിൻ സാധനം കൊണ്ടുവന്നത് സമർപ്പിക്കുന്നു. ഇങ്ങനെ വന്നാ മതി, ആ ഭാഗം ഒന്ന് കേൾപ്പിച്ച ഷാർജി ഇങ്ങനെ വന്നാ മതി, ഒന്ന് കേട്ടോട്ടെ ആൾക്കാർ. പോരേ, ടിക്കറ്റ് എടുത്തു വന്നാ പോരാ, വല്ലതും കൊണ്ടുവന്നെന്ന്, ഇത് കൊണ്ടുവന്ന് സമർപ്പിക്കുന്നു. ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ ഒന്ന് കാണിച്ചോളൂ, ഇങ്ങനെ പെട്ടെന്ന് പോയിക്കോട്ടെ. ഓരോന്ന് നമുക്ക് ഇതാ ഓരോന്ന് വരട്ടെ, സിറാജിൽ വന്ന പരസ്യങ്ങളാണ്, കുറച്ചൊന്ന് കണ്ടോട്ടെ. ഞാനൊന്ന് ചിലതൊക്കെ കാണുമ്പോൾ ഒന്ന് വിശദീകരിക്കാനുണ്ട്, ഒന്ന് ശ്രദ്ധിച്ച് കാണിക്കാം കേട്ടോ. ഒരു പരസ്യമാണ് കേട്ടോ, സുന്നത്ത് ജമാഅത്തിന്റെ ജിഹ്വയിൽ ബീവിമാരാണ്. പോട്ടെ, അടുത്ത വരട്ടെ കേട്ടോ. ഓരോന്ന് നിങ്ങൾ കണ്ടോളിൻ, ഓരോന്ന് ഇങ്ങനെ വരുന്നുണ്ട്. ജിഹ്വയിൽ ഇങ്ങനെ വരികയാണ്, അടുത്ത വരട്ടെ. ഓ, എന്താ സിനിമന്റെ പരസ്യം! കഥ പറയുമ്പോൾ ആരാ സുന്നത്ത് ജമാഅത്തിന്റെ കാര്യപ്പെട്ട നേതാവെന്നല്ലേ അല്ലേ. കാരണം ആ പണ്ഡിതന്മാരുടെ, അതാ അടുത്തത് വന്നു, വെറുതെയിട്ട പെണ്ണ്, വെറുതെയിടാത്തത്, ആരൊക്കെയാ വരുന്നത്, ആരൊക്കെയാ ബീവിമാര് വരുന്നത്. ഇനിയും കണ്ടോ, ഇടക്കിങ്ങനെ വരുന്നേ സിറാജ്, മറക്കണ്ടാന്ന് ഓർമ്മപ്പെടുത്ത, ഇടക്കിങ്ങനെ സിറാജ് കാണിക്കുമ്പോഴേ. വരട്ടെ, ഓരോന്ന് പെട്ടെന്ന് വരട്ടെ. കണ്ടോളി, നിങ്ങളൊന്ന് മറുപടി പറയണം. ഇത് ഗൾഫിൽ നിന്ന് കൊണ്ടുവരും പോയിട്ട് എന്തിനാ ഇങ്ങനെ ടിക്കറ്റ് കൊടുത്ത് വരുന്നല്ലേ, അവിടെ വന്ന പരസ്യങ്ങളാണ്. നോക്കൂ, നിങ്ങൾ അടുത്ത പരസ്യം നിങ്ങൾ നോക്കൂ. ഇത് മാതൃഭൂമിയിലും മനോരമയിലൊന്നുമല്ല, സുന്നത്ത് ജമാഅത്തിന്റെ ജിക്കണ്ടോ, സൃഷ്ടാവിന്റെ വിളിക്കുത്തരമേകി വിശുദ്ധിയിലേക്ക് എന്നൊക്കെയുള്ള സിറാജിൽ അതാ വന്ന് നിൽക്കുന്നു. ആരൊക്കെയാണ് കണ്ടോ പരസ്യങ്ങൾ, ആരൊക്കെയാ വന്ന് നിൽക്കുന്നത്? ഇനിയും നിങ്ങൾ നോക്കൂ, അടുത്തത് വന്നു, വരട്ടെ ഓരോന്ന് കണ്ടോ. ഇന്നാലില്ലാഹിറാജിങ്ങൾ ഓരോന്നിന്റെ പരസ്യാണ്. ഇതൊക്കെ സിറാജാട്ടോ, അങ്ങാടിയിലെ മാർക്കറ്റിലെ ചോമരും വന്നെടുത്ത ഫോട്ടോ ഒന്നുമല്ല, മനസ്സിലാക്കണം. കുറച്ചൊന്ന് കേൾപ്പിച്ചാണ് കാണിച്ചതാണ്. ഇനി ഒരു അവകാശവാദവും കൂടി ഉണ്ട് വായിക്കാൻ. എന്ത്? ഈ സിറാജിനുള്ള ഒരു പോരിശണ്ടതിന്റെ തുടക്കത്തിലാന്ന് കേട്ടോളീൻ. സിറാജ് ഫണ്ട് ഇതിന്റെ പബ്ലിക്കേഷൻസ് കൊടുത്തൊരു പരസ്യമാണ്. എന്താ കൊടുത്തത് കേട്ടോളൂ, സിനിമ പോലുള്ള ഇസ്ലാമിക വിരുദ്ധ പരസ്യങ്ങളും മറ്റും സ്വീകരിച്ചുകൊണ്ടാണ് മറ്റു പത്രങ്ങൾ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം നിഷിദ്ധ കാര്യങ്ങളിൽ നിന്ന് അകന്നുകൊണ്ട് തികച്ചും ഇസ്ലാമികമായി തന്നെ സിറാജ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്.
കണ്ടോ, ഇപ്പൊ കണ്ടില്ലേ, വാക്കൊന്ന് പ്രവർത്തിയൊന്ന്, പറഞ്ഞതൊന്ന് കാണിച്ചതൊന്ന്, എഴുതിയതൊന്ന് പ്രവർത്തിച്ചതൊന്ന്, കാപട്യമല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അപ്പോ പേരോടിന് മതിയായോ? പോരെങ്കിൽ ഇൻഷാല്ലാ, തൗഫീഖ് ഉണ്ടെങ്കിൽ അടുത്ത വരവിന് ഫോറിൻ പത്രം ഇനിയും കൊണ്ടുവരാൻ കേട്ടോ. ആവശ്യമാണെങ്കിൽ ഒന്ന് അറിയിക്കണേ. നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. അബൂദാബിയിൽ നിന്നല്ലേ നിങ്ങൾ പ്രസംഗിച്ചത്? യസുവയ്യസും സിറാജൊക്കെ പരസ്പര പൂരകങ്ങളാണ്. അതുകൊണ്ട് അതിന്റെ മുന്നേറ്റത്തിന് വേണ്ടി, അതിന്റെ പ്രചരണത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങണേ. എസ് എസ് എഫ് കാരൻ പത്രം തൊക്കിലെടുക്കി നടക്കുന്നു, ബാലസാതുപോലെ തന്നെ എസ് ബി എസ് കാരൻ നടക്കുന്നു, അതുപോലെ തന്നെ എസ് വൈ എസ് കാരൻ നടക്കുന്നു. ഇതാ സുന്നത്ത് ജമാഅത്തിന്റെ ആ സന്ദേശങ്ങളാണ് കണ്ടത്. അതും കൊണ്ട് ഇങ്ങനെ നടക്കുന്നു. നാണമില്ലേ? നിങ്ങൾക്ക് ദീനുമായി എന്ത് ബന്ധമാണുള്ളത്? ഈ രൂപത്തിൽ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ സുന്നത്ത് ജമാഅത്ത് എന്ന് പേരിടുന്നു. പറയുന്നതും ചെയ്യുന്നതും ഒക്കെ അതിന് നേരെ എതിരാണ്. ഒന്നുകിൽ യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിലേക്ക് മടങ്ങി വരൂ, അതല്ലെങ്കിൽ ഫാസിക്കാണ്, ധിക്കാരികളാണ്, തെമ്മാടികളാണെന്ന് അംഗീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ നടത്തിയാൽ മതി. ഓർമ്മപ്പെടുത്തുകയാണ്, എത്ര തോന്നിവാസമാണ്, കാണിച്ചതിലും അപ്പുറം ഇനിയും ധാരാളം സ്റ്റോക്കാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ഒരവസ്ഥയിലേക്കല്ലേ ഇതല്ലേ നിങ്ങൾ കൊണ്ട് നടക്കുന്നത്? കാന്തപുരം അതിൻ്റെ മധു പറഞ്ഞു, എല്ലാവരും അതിൻ്റെ മധു പറഞ്ഞല്ലോ. അപ്പൊ ആ ഒരവസ്ഥയിൽ നിങ്ങൾ ഈ ഒരു പ്രത്യേകമായ ജനതയുടെ മുമ്പിലേക്ക്, ഈ കാലഘട്ടം വളരെ ദുഷിച്ചു പോയ കാലമല്ലേ? ഞാൻ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു, പത്രപ്രവർത്തനം എന്ന് പറയുന്നത് ഇസ്ലാമികമായി കൊണ്ടുപോകാൻ കഴിയാത്തവർ ആരായാലും ആ പണിയില്ലാതിരിക്കുന്നതാണ് നല്ലത്. ഇസ്ലാമിനോട് ബാധ്യതയുണ്ട്. പത്രമല്ലേ എന്ന് വിചാരിച്ചിട്ട് സർവതോന്യാസങ്ങളും ഇതുപോലെ സിറാജ് പ്രസിദ്ധീകരിക്കും പോലെ മാധ്യമവും പ്രസിദ്ധീകരിക്കാറില്ലേ? ഈ കണ്ട ചിത്രങ്ങളൊക്കെ മാധ്യമത്തിലും ഉള്ളതാണ്. അവർ നല്ലവിള്ള ചമയേണ്ടതില്ല. അല്ലയല്ലാതെ വിധിക്കാൻ അധികാരമുള്ള ഹാക്കിമില്ല എന്ന് വിശ്വസിക്കുന്ന, അത് പ്രചരിപ്പിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ജമാഅത്തുകാരേ, ഓ ജമാഅത്തിന്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതുപോലെയുള്ള ചിത്രങ്ങൾ, ഇതുപോലെയുള്ള ആ രൂപത്തിലുള്ള ആ ഫോട്ടോകൾ മാധ്യമത്തിലും കാണുന്നു, ഇസ്ലാമാണോ? അല്ലാഹുവല്ലാതെ വിധിക്കാൻ അധികാരമില്ലെന്ന നിയമം പത്രരംഗത്ത് ഒഴിവാക്കിപ്പോയോ? പത്രരംഗത്ത് ഞങ്ങൾക്ക് വിധി തരുന്നത് ശൈത്താനാണെന്നാണോ, താഹൂത്താണെന്നാണോ? ഒന്ന് ചിന്തിക്കണേ മുസ്ലിമീങ്ങളെ. സിറാജിന്റെ അതേ ലൈനിൽ നിങ്ങളും സ്വീകരിക്കുന്നു. എല്ലാവരോടും പറയട്ടെ, ഏത് പരസ്യ കമ്പനിയാണെങ്കിലും, ഏത് വസ്ത്രത്തിന്റെ ഉടമ, വസ്ത്ര കടയുടെ ഉടമകളാണെങ്കിലും, ജ്വല്ലറിയുടെ ഉടമകളാണെങ്കിലും, സർവ മുസ്ലിമീങ്ങളോടും സ്നേഹത്തിന്റെ ഭാഷയിൽ ഒരു കാര്യം പറയട്ടെ, ഇതുപോലുള്ള പരസ്യങ്ങൾ ഈ പത്രത്തിൽ വരുന്നത് മാത്രമല്ല, നിങ്ങൾ ബാനറായി കെട്ടരുത്, നിങ്ങൾ ഷോപ്പിൽ പ്രദർശിപ്പിക്കരുത്. ഇസ്ലാം വിരോധിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള പരസ്യങ്ങളൊന്നും നിങ്ങൾ ആരും കൊടുക്കരുതേ. അതൊക്കെ കൊടുത്തിട്ടില്ലെങ്കിൽ കച്ചവടത്തിന് വറക്കത്തുണ്ടാവില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. വിശുദ്ധ ഖുർആൻ എന്താ പറയുന്നത്? ഓരോ രംഗങ്ങളിലും ഏത് മുതലാളിമാരാണെങ്കിലും, ഏത് മുസ്ലിമാണെങ്കിലും, കക്ഷിഭേദമില്ലാതെ എല്ലാവരോടും പറയട്ടെ, നിങ്ങളുടെ സഹോദരൻ വിനയത്തോടെ പറയട്ടെ, അള്ളാഹനെ നിങ്ങൾ സൂക്ഷിക്കാൻ തയ്യാറുണ്ടോ? കച്ചവടത്തിൽ അത് ഒഴിവാക്കിയാലും ബർക്കത്ത് തരുന്നത് അള്ളയാണ് കേട്ടോ. അള്ളാന്റെ ഖജാന വിശാലമാണേ, കൊടുത്താ തീരാത്തത്ര നിറഞ്ഞു നിൽക്കുന്ന ഖജനാവാണത്. ഹറാം ചെയ്താലേ കച്ചവടം നടക്കൂ എന്ന് തോന്നിപ്പോണ്ട. നിങ്ങൾക്ക് കഴിയാവുന്നതിന്റെ പരമാവധി നിങ്ങൾ ഏത് മേഖലയിൽ സൂക്ഷ്മത പാലിച്ചാലും അള്ളാന്റെ സഹായം ഉണ്ടാകും കേട്ടോ. അത് ഞാൻ പറഞ്ഞതല്ല, വിശുദ്ധ ഖുർആനിൽ അല്ല നമ്മളെ പഠിപ്പിച്ച ആശയമാണ്. വമൈ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൈ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. അല്ലാഹു റബ്ബുൽ ആലമീൻ ദാ സൂറത്തു തലാഖിലൂടെ പഠിപ്പിക്കുകയാണ്. ഓ മുസ്ലിമീങ്ങളെ, സർവ സഹോദരങ്ങളോടും പറയുന്നു,
സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന പരിപാടിയാണെങ്കിലും പത്രത്തിൽ കൊടുക്കുന്നതാണെങ്കിലും ബാനറിലാണെങ്കിലും ഏത് നിലക്കുള്ള പ്രവർത്തനങ്ങളാണെങ്കിലും സർവ മുസ്ലിം സഹോദരന്മാരോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ കഴിഞ്ഞ പ്രസംഗങ്ങളിലൊക്കെ സൂചിപ്പിക്കാറുള്ളതാണ്, എത്രയോ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. അതാ വിശുദ്ധ ഖുർആൻ എന്താണ് പറയുന്നത്? വമൈ യത്തഖില്ലാ, ആര് അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവോ, യജഅൽ ലഹു മഖ്റജാ, അവന് പുറത്തു കിടക്കാനുള്ള ഒരു വഴി അല്ലാഹ് തരും കേട്ടോ, നിങ്ങൾ കുടുങ്ങിപ്പോകില്ല കേട്ടോ. ഞാൻ തഖ്വയോടെ ജീവിച്ചത് കൊണ്ട് ഞാൻ കുടുങ്ങിപ്പോയല്ലോ എന്ന് പറയേണ്ട ഒരു ഗതി വരില്ല കേട്ടോ. അല്ലാഹുവിന്റെ വാചനത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ റബ്ബ് പറയുന്നത് നമ്മൾ അംഗീകരിക്കണ്ടേ. യജഅൽ ലഹു മഖ്റജാ വയർസുഖുഹു, നമ്മൾ എന്തിനായി ഭയപ്പെടുന്നത്? എന്തിനായി ഭയപ്പെടുന്നത്? കച്ചവടം കുറയുമെന്ന് പേടിച്ചിട്ടാണോ? റിസ്ക് മുടങ്ങി പോകും എന്ന് പേടിച്ചിട്ടാടോ? തരുന്ന അല്ലാഹ ഓഫർ പറയുകയാണ്, തഖ്വയോടെ ജീവിച്ചോ മുസ്ലിമേ, വമൈ യത്തഖില്ലാഹ യജഅൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ, വിചാരിക്കാത്ത വഴിയിലൂടെ അല്ലാഹ റിസ്ക് തരും കേട്ടോ, അല്ലാഹ തരും കേട്ടോ. അതിനൊരു പേടി വേണം അല്ലാഹനെ, മനസ്സിനൊരു ഉറപ്പ് വേണം, ഞാനത് ചെയ്യില്ല, ഞാൻ ഹറാം ചെയ്യില്ല, എനിക്ക് ആ രൂപത്തിലുള്ള പണവും വേണ്ട എന്നങ്ങ് തീരുമാനിച്ച് തവക്കുലോടെ നിന്നാൽ അല്ലാഹുവിൽ ആരെങ്കിലും തവക്കുലാക്കുന്നുവെങ്കിൽ അവന്, വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, കുൽ ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹ മതി. നമ്മൾ ദിക്ര ചൊല്ലാറില്ലേ, ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം, അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരല്ലേ നമ്മൾ. അല്ലാഹ് നീ തരാൻ വിചാരിച്ചത് മുടക്കാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല കേട്ടോ. നീ തരില്ലെന്ന് വിചാരിച്ച് പിടിച്ചു വെച്ചത് തരാനും ഒരാളെ കൊണ്ടും സാധ്യമല്ല കേട്ടോ. അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത, എത്രയോ വിശദീകരിച്ചതാണ്. ലോകം വളരെ ദുഷിച്ചു പോയല്ലോ, വൃത്തികേടുകൾ പ്രചരിക്കുന്ന കാലമാണ്. മൊബൈൽ ഫോണുകളിലൂടെ, നെറ്റിലൂടെ, ടിവിയിലൂടെ, സിനിമകളിലൂടെ, സീരിയലുകളിലൂടെ, മാസികകളിലൂടെ, വാരികകളിലൂടെ, പ്രസിദ്ധീകരണങ്ങളിലൂടെ, ദിനപത്രങ്ങളിലൂടെ ഒക്കെ ഇത് വർദ്ധിക്കുകയല്ലേ. ആവർത്തിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, വിശദമായി സംസാരിക്കാൻ പറ്റിയ ഒരു സന്ദർഭമല്ല, മറ്റു പലതും പറയാനുണ്ടല്ലോ. ഇതൊക്കെയും ഇവിടെ സവിസ്തരം ഈ ഉള്ളവൻ തന്നെ വളരെ കൃത്യമായി തന്നെ അള്ളാഹുവിൻ്റെ തോഫീക്കോടുകൂടി ഇക്കഴിഞ്ഞ റമദാനിൽ ഇവിടെ ഇവിടുത്തെ ഒരു പ്രത്യേകമായ ജനകീയ കൂട്ടായ്മ എന്ന് പറയുന്ന മുജാഹിദുകളല്ലാത്ത ഒരു കൂട്ടർ ഇവിടെ രണ്ട് ദിവസം പ്രഭാഷണം വെച്ചിട്ട് ഈ ഉള്ളവനെ ഷാർജയിൽ നിന്ന് ക്ഷണിച്ചല്ലോ. അള്ളാഹുവിൻ്റെ തോഫീക്കോടുകൂടി ഈ രാജ്യത്ത് വന്നിട്ട് രണ്ട് ദിവസം റമദാൻ പ്രഭാഷണം നടത്തിയല്ലോ. ആ പ്രഭാഷണത്തിൽ ഇത്തരം വിഷയങ്ങളൊക്കെ കൃത്യമായി അത് മാത്രമാണ് ആ രണ്ട് ദിവസവും പറഞ്ഞിട്ടുള്ളത്. നിങ്ങളത് കേൾക്കണേ. ഇവിടെ വെച്ച് പറയാനും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നമുക്ക് പല വിഷയങ്ങളും പറയാനുള്ളത് കൊണ്ടാണ്. തഖ്വയിൽ നിന്ന് വിട്ട ജീവിതം വേണ്ട, എല്ലാ രംഗത്തും സൂക്ഷിച്ച് ജീവിക്കണേ. അത് പത്രരംഗത്താണെങ്കിലും അത് നുണ പറഞ്ഞുകൊണ്ടുള്ളത് വേണ്ട, അശ്ലീലം പരസ്യപ്പെടുത്തിയിട്ട് വേണ്ട, കളവ് പറഞ്ഞിട്ട് വേണ്ട, ഒരാളെ കഫറാക്കിയിട്ട് വേണ്ട. അതിലൊക്കെ നിങ്ങളത് കൃത്യമായി തന്നെ മനസ്സിലാക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞ പല വിഷയങ്ങളും, ഇനി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വരട്ടെ. അപ്പൊ സിറാജിന്റെ കാര്യത്തിൽ, സിറാജ് പത്രത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ നിങ്ങളുടെ തീരുമാനമൊന്ന് അറിയിക്കണേ മുസ്ലിയാരേ. നിങ്ങൾ അതിവിടെ വന്നൊന്ന് നയം വ്യക്തമാക്കണം. ഞങ്ങളുടെതല്ലെന്ന് പറഞ്ഞ് തോളൊഴിഞ്ഞാൽ നിങ്ങളുടെ തോളിൽ ഞങ്ങൾ ഇതാ വെച്ച് കെട്ടിയിരിക്കുന്നു. ഷാർജയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് വെറുതെ വന്നതല്ല, കൊണ്ടുവന്ന് തോളിൽ വെച്ച് തന്നിരിക്കുന്നു. ഇറക്കി വെക്കാൻ ധൈര്യമുണ്ടോ? തോളൊഴിയാൻ നിങ്ങൾക്ക് ആ രൂപത്തിലുള്ള തെളിവുണ്ടെങ്കിൽ അതൊന്ന് കാണട്ടെ. നാദാപുരത്തുകാരും ഈ ശബ്ദം ശ്രവിക്കുന്ന കർണാടകക്കാരാണെങ്കിലും തമിഴ്നാട്ടുകാരാണെങ്കിലും ലോകത്തെ
എവിടെ മലയാളികൾ ഉണ്ടെങ്കിലും കാണട്ടെ അറിയട്ടെ, ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു. ഇനി പറയാനുള്ളത്, ഞാനിവിടെ മുമ്പ് ഒരിക്കൽ പറഞ്ഞിരുന്നു, നിങ്ങൾ ഇവിടെ ഒരു മാല, ഞങ്ങൾ ഒരു മാല ഞാൻ ഇവിടെ പാടിയിരുന്നു. ഒരു മാല ഓർക്കുന്നുണ്ടാകും, കൊട്ട തട്ടിയരും അവർ കഥ പറഞ്ഞിട്ട് എന്താണെന്ന് പറഞ്ഞത് ഓർമ്മ പുതുക്കാൻ വേണ്ടി പറയുന്നു. ഒലിയേവോരോ ഹാദിം മൗത്തായ സങ്കടം അവരെ സാവുചത്ത് വന്ന് പറഞ്ഞാരേ, എൻ്റെ ഹാദിമിൻ്റെ റൂഹന്നിൽ തരേണം എന്ന് മലകുൽമാ ഊത്തോട് കേട്ടോവർ തനിയോൻ്റെ അരുളാൽ പൂടിത്തതയ്യങ്ങീന തരും ഞാൻ നവിൽ കേട്ട് കയ്യില്ല മേരർ പിടിത്തുള്ള ജമ്പീലൈ വേഗം പൂടിത്ത് പറന്നോവർ അന്നാളിൽ വാങ്ങിയ റോഹുകളൊക്കെയും ഉണ്ടന്ത കോട്ടയിൽ ക്ഷണമിൽ തുറന്നോവർ തുറന്നിട്ടതി തന്നിൽ ഉള്ള ഉയരുകളെ തുള്ളിപ്പറപ്പി പാറ്റി വിടുത്തോവർ. പാടിയതല്ലേ, മറ്റൊരു ട്യൂണിലാണ്. ഏതായാലും പാട്ട് പാടില്ലൊരു വിഷമാണല്ലോ, തിരിച്ചൊന്ന് പാടി നോക്ക്, പാടി നോക്ക്, നല്ലതല്ലേ. നേരത്തെ ഒന്ന് അനുകരിച്ചിട്ട് മാർക്ക് ചെയ്യാനിടാ. എന്നിട്ടോ വിട്ടതൈ കണ്ട് അസറായി അള്ളാന്റെ ബലിമഹാളിറത്തിലെത്തി പറഞ്ഞോവർ അപ്പോൾ മലക്കോട് അള്ളാ അരുളിയ ഒന്ന് കൊടുത്തെങ്കിൽ മറ്റുള്ളതൊക്കെയും പോകുമോ ചോദിച്ചത് എന്റെ ഹൗസല്ലേ പൂതി പോൽ ഞാനോരിൽ കൊടുപ്പവനെന്നോവർ. ഇത് പാടിയിരുന്നില്ലേ, ഇത് പറഞ്ഞിരുന്നില്ലേ, അല്ലെ? ഈ രീതിയിലല്ല ഇനി അടുത്ത വെല്ലുവിളികൾ. ഈ രീതിയിൽ പാടിയതായി വെല്ലുവിളിക്കുന്നു, തെളിയിക്കാമോ? ഇല്ല, പാടിയിട്ടില്ല. ഇപ്പോഴാ പാടിയത്, അല്ലെങ്കിൽ തോറ്റു, ഇപ്പോഴാ പാടിയത്. ഈ രീതിയിൽ മുമ്പ് മറ്റൊരു ട്യൂണിലായിരുന്നു. ശരി, അപ്പോ പേരൊടി അവിടെ വായിച്ചപ്പോ അങ്ങനെ ഈ കൊട്ടത് വിശദീകരിക്കുന്നില്ല ഞാൻ. ഈ കൊട്ട തട്ടി അസറായിന്റെ അടുത്ത് നീ കൊട്ട വാങ്ങി തട്ടിയ കഥ കണ്ട് വായിച്ചപ്പോ പേരോട് അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. കണ്ടോ, തള്ളുകണേ, നാലാപുരത്ത് വെച്ചൊരു തള്ളല്, അത് പ്രത്യേക പാറക്കടവിൽ വെച്ചാണ് തള്ളിയത്. ആ മാലയിൽ മാലപാടൽ കാഫറായി പോകുന്ന കാര്യമാണ്, ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കാര്യമാണ്, മൗലിനോദൽ ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. നിങ്ങൾ നോക്കൂ, മൊഹീദീൻ മാലയിൽ പറയുന്നത് ഒരു ദിവസം അസറായി അലൈഹിസ്സലാം ഒരാളുടെ രൂഹം പിടിച്ചു പോയി. അങ്ങനെ ആത്മാവ് പിടിച്ചു പോകുമ്പോ ആ കൂട്ടത്തിൽ ഒന്ന് മൊഹീദീൻ ശേഖിന്റെ മുരീദി ശിഷ്യന്റെ റൂഹുണ്ട്, ആ റൂഹും കൊണ്ടാ പോകുന്നത്. അപ്പൊ അത് മൊഹീദീൻ ശേഖന്റെ മുരീദിന്റെ റൂഹാണ്, അതുകൊണ്ട് അത് പിടിച്ചോണ്ട് ഞാൻ പറ്റില്ല, എനിക്ക് തരണോ എന്നു മൊഹീദീൻ ശേഖ. അപ്പൊ അസറായിൽ അത് അങ്ങനെ തരാനൊന്നും പറ്റില്ല. മൊഹീദീൻ ശേഖം ചെയ്തു അസറായിലിന്റെ കൊട്ടക്കൊരൊറ്റ തട്ടു കിട്ടും. തട്ട് കിട്ടിയപ്പോ ആ കൊട്ടയിൽ അസറായിൽ പിടിച്ചിട്ട് എല്ലാ റൂഹും പറന്നുപോയി. ഒറ്റ ഒന്നിന് ചോദിച്ചിട്ട് കൊടുക്കാത്തോണ്ട് എല്ലാം നഷ്ടമായി. അസറായിൽ ഇങ്ങനെ മൊഹീദീൻ മാലയിലുണ്ട് എന്ന് മൗലവിമാര് സാധാരണ എത്രയോ സ്ഥലത്ത് കുറ്റിയാടിയും കടവത്തൂരൊക്കെ മുമ്പേ പ്രസംഗിക്കുന്നതാണ്. നമ്മുടെ നൂറ് പ്രാവശ്യത്തിന്റെ മറുപടി പറഞ്ഞാണ് പാറക്കടവിൽ പാറ്റിയായിട്ട് ഉള്ളത് വിളമ്പുകയാണ്. ഇത് കേൾക്കുമ്പോ നമ്മള് സാധാരണക്കാർ കുട്ടികളുടെ മൊഹീദീൻ മാല മുതൽ അവർ വിചാരിക്കും എന്താ ഇല്ലാത്ത, അങ്ങനെ മൗലവിമാര് പറയും മൊഹീദീൻ മാല ഇല്ലാത്തത് പറയോ എന്ന് നമ്മളെ കുട്ടികൾ വിചാരിക്കുക. വാസ്തവത്തിൽ ഇത് പച്ചക്കള്ളമാണ്. ബഹുമാനപ്പെട്ട കോഴിക്കോട് വലിയ ഖാദി നൂറുകണക്കിന് കിതാബുകൾ എഴുതിയ ഖാദി മുഹമ്മദ് റഹിമഹുല്ലാ കോഴിക്കോട്ടൂറ തന്നിൽ പീറന്നോവർ കൊർവാനീനൊക്കെയും നോക്കിയെടുത്തോവർ. കോഴിക്കോട്ട് ജനിച്ച് മൊഹീദീൻ ശേഖിന്റെ ബഹുമാനങ്ങളൊക്കെ കോർവയാക്കി നിങ്ങൾക്ക് മാലയാക്കി പഠിപ്പിച്ചു തന്ന ഖാദി മുഹമ്മദ് റഹിമഹുല്ലാ സുന്നത്ത് ജമാഅത്തിലെ വലിയ പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ടവർ ഉണ്ടാക്കി നമ്മളെ വീടുകളിൽ ചൊല്ലി വരാറുള്ള മൊഹീദീൻമാരെയും ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടേ ഇല്ല. ഇത് പച്ചക്കള്ളം.
മൗലവിമാര് പറയുകയാണ്, ഇതാ മുഹീദീന്മാരെ ഇങ്ങനെ ഇങ്ങനെ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, മുഹീദീ ശൈഖ് മോഹനിന്റെ പേരിൽ പച്ച കള്ളം പറഞ്ഞുണ്ടാക്കുന്ന ചില കള്ളത്തരീക്കത്തുകാരുണ്ട്. ഞങ്ങൾ കാതിരിയാ തരീക്കത്താണ് എന്നും പറഞ്ഞിട്ട് മുഹീദീ ശൈഖിന്റെ ആളാണ് എന്നും പറഞ്ഞിട്ട് കള്ളത്തരീക്കത്തുമായി നടക്കുന്ന ഒരുപാട് പുത്തൻവാദികൾ. അത്തരം കള്ളത്തരീക്കാത്തുകാർക്കെതിരെ ഈ പാവപ്പെട്ട ഞാൻ തന്നെ പാറക്കടവിലും ചെക്യാടും അതുപോലെ കലാജീലും നാദാപുരത്തും എല്ലാ സ്ഥലത്തും കള്ളത്തരീക്കത്തുകാർക്കെതിരെ പ്രസംഗിച്ചത് നിങ്ങൾക്കൊക്കെ അറിയാം. അതിന്റെ കേസറ്റുകളും ധാരാളം ഉണ്ട്, ലോകമൊട്ടാകെ പ്രസംഗിക്കാറുണ്ട്. അങ്ങനത്തെ കള്ളത്തരീക്കത്തുകാരായ ആളുകൾ പല പാട്ടുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെ പാട്ടുകളിൽ ഒരുപാട് അബദ്ധങ്ങളും ഉണ്ട്. അക്കൂട്ടത്തിൽ ഏതോ ഒരു തമിളൻ ഒരു തമിളം മാല ഉണ്ടാക്കണം, ആ മാലയിൽ ഇങ്ങനെ ഉണ്ട്. അത് നമ്മളും ആ മാലയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഏതോ ഒരു തമിളുണ്ടാക്കിയ മാലയാണ്, ആ മാലയും നമ്മളും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. പച്ചക്കള്ളമാണ്, തമിഴൻ മാല എന്നൊക്കെ പറഞ്ഞാണ് തള്ളിയിട്ട്. പിന്നെ അതൊന്നും കൂടെ നാലാപുരത്തുനിന്ന് പിന്നെ ഒന്ന് കുറച്ചുകൂടി ഒന്ന് പൊടിപ്പുന്നൊക്കെ വെച്ച് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. 500 കിതാബ് എഴുതിയാണ് ആ മുഹീദിമാർ ഉണ്ടാക്കിയ ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ എഴുതിയ മുഹീദിമാരെ മടങ്ങിയിരിക്കുന്നു നമ്മളെല്ലാം ചെല്ലാറുണ്ട്. നേരെ മറ്റേ മറ്റേ മാലയോ, മറ്റേ മാല ഞങ്ങൾ പഴയകാല പണ്ഡിതന്മാര് തന്നെ അത് ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് എഴുതി പ്രചരിപ്പിച്ച് പഠിപ്പിച്ചതാണ്. അത് ഞങ്ങൾ ഇന്നും അവിടെ തന്നെ നിൽക്കുന്നു. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വൈതുല്യം ദർജമ എന്ന് പറഞ്ഞിട്ട് വൈതുല്യം ദർജമ അതിന്റെ 143 പേജ് വലിയ ഒരു മഹാൻ കേരളത്തിൽ കഴിഞ്ഞു ഒരു വലിയ മഹാൻ എഴുതിയതാണ്. ആ മഹാൻ ബഹുമാനപ്പെട്ടവരുടെ വൈതുല്യം ദർജമ ആരാണത്? പാടൂർ സെയ്ദ് കോയക്കുട്ടിത്തങ്ങൾ. അതിൽ ഇസ്ലാമിക വിശ്വാസങ്ങൾ കർമാനുഷ്ഠാനങ്ങൾ തുടങ്ങിയതൊക്കെ പറയുന്ന ഒരു തർജ്ജമയാണ്. പഴയ കാലത്തുള്ളതാണ് വൈതുല്യം തർജ്ജമ. അതില് ബഹുമാനപ്പെട്ടവർ ഓരോ സംഗതികളും പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, കേട്ടോളെ, ഇപ്പോൾ തമിഴിൽ വേദപുരാണമെന്നും തിർനിർണിടം എന്നും മുഹീദ്ദീൻ മാല എന്നും മറ്റും ചില പാട്ടുകൾ അഹ്ലു സുന്നിയാക്കളെ അഖീദക്ക് മാറായിട്ട് പെരുത്ത് കാര്യങ്ങൾ അതിൽ പറയുന്നതായിട്ട് നടന്നു വരുന്നുണ്ട്. ആയതിനെ പാടുന്നതും ജായിസല്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, പഴയ കാലത്ത് കഴിഞ്ഞുപോയ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതനായ പാടൂർ സയ്യിദ് കോയക്കുട്ടി തങ്ങൾ വൈതുല്യം തർജ്ജമ എന്ന് പറയുന്ന തർജ്ജമയിൽ അന്നത്തെ ഭാഷയിൽ തന്നെ പറഞ്ഞതാണ്. ആ പുതിയ മുഹീദ്ദീൻമാല എന്ന് പറയുന്ന മുഹീദ്ദീൻമാല അത് ഞങ്ങൾക്ക് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് ബാധകമല്ല, അത് പാടാൻ തന്നെ പാടില്ല എന്ന് ഞങ്ങൾ ആലിമീങ്ങൾ അന്ന് തന്നെ പറഞ്ഞതാണ്. ആ പുതിയ മുഹീദ്ദീൻ മാല എന്ന് പറയുന്ന മാല നിങ്ങൾ എവിടെയോ പോയി തെരഞ്ഞു കുടിച്ചു കൊണ്ടുവന്നിട്ട് അത് സ്റ്റേജിമ കേട്ടിട്ട് കാന്തപുരം അംഗീകരിക്കുന്ന മാല, പേരോട് അംഗീകരിക്കുന്ന മാല എന്ന് പറഞ്ഞ് പ്രസംഗിക്കുകയല്ലേ? ഇത് നിങ്ങൾ എന്തിനാണ് ചെയ്തത്? വൈതുല്യം തർജ്ജമയിൽ എതിർത്തിട്ടുണ്ട്. ഏത് മാലനെ? ഈ മാലനെ. വൈതുല്യം തർജ്ജമ എഴുതിയതെന്ന 1277 എഴുതിയ വൈതുല്യം തർജ്ജമയിൽ എതിർത്തിരിക്കുന്നു അത്രേ. ഏത് മാലയെ? 1348 രചിച്ച മാലയെ. ഇങ്ങനെയുണ്ട്, 1348 ഉണ്ടാക്കിയ മാലനെ എതിർക്കണമെന്ന്. 48 പിന്നെ എത്ര കൊല്ലം ഉണ്ടാവും? 48 ഒരു 58 10-70 കൊല്ലം മുമ്പ്, 10-70 കൊല്ലം മുമ്പ് എഴുതിയ ഒരു പുസ്തകത്തിൽ 70 കൊല്ലത്തിന് ശേഷം വരാൻ പോണ മാലനെ എതിർത്തിട്ടുണ്ട്. കളവ് പറയുമ്പോ സുഹൃത്തെ, 71 കൊല്ലം പാടൂർ കോയക്കുട്ടി തങ്ങള് വൈതുല്യം തർജ്ജമ എഴുതിയിട്ട് 71 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ ചൊല്ലിയ പുതിയ മുഹീദ്ദീൻമാലുണ്ടായത്. അതിനെ ഇയാൾ അതിനെ എതിർത്തിട്ടുണ്ട് എന്ന് പറയുമ്പോ എങ്ങനെയുണ്ട് നോക്കണം നിങ്ങൾ. നല്ല കാര്യമായി പോയിട്ടുണ്ട് ഇങ്ങനെ പച്ച കള്ളം പറയാ അല്ലേ. അപ്പൊ നമ്മള് പറഞ്ഞു, ഒപ്പരപ്പോ വിചാരിച്ചത് ഈ മാല അംഗീകൃതമാണോ അല്ലേ എന്നതാപ്പൊ ഇവിടുത്തെ ചർച്ചാണ് വഴിമാറ്റി വിടുകയാണ്. എന്റെ ചോദ്യത്തിലെ മർമ്മം എന്താന്ന് വരും, മാലക്ക് സനതൊക്കെ ഞാൻ വേറെ കൊണ്ടുവരാം, വേണമെങ്കിൽ അടുത്ത പ്രസംഗത്തിൽ പറയണേ, മറക്കരുത്.
മറക്കരുത്. എന്ത്, ഞങ്ങൾക്ക് ആ മാലിന്റെ സാനതൊന്ന് വേണം എന്ന് പറഞ്ഞാൽ ഞാൻ സാനതൊക്കെ വായിച്ചു തരാം. ഇത് തമിഴന്റെ മാലയാണോ? എന്താ മാല, ആരാ ഇതിരുന്ന് കേട്ടോ? തമിഴനോ? പൊന്നാനി തമിഴ്നാട്ടിലാ? നിങ്ങളെ തമിഴ്നാട്ടിൽ, നിങ്ങളെ തമിഴ്നാട് പറഞ്ഞ പൊന്നാനിയാ? കേട്ടോളി, ഇത് പുതിയ മൊഹീദ്ദീൻ മാല എന്ന നേർച്ച ഫാട്ടാകുന്നു. അങ്ങനെ തന്നെ വായിക്കാം. ഈ നേർച്ച ഫാട്ടിനെ പൊന്നാനി നാലകത്ത് കുഞ്ഞിമൈദീൻ കുട്ടിയാൽ ഉണ്ടാക്കപ്പെട്ടതാകുന്നു. തമിഴനല്ല, തമിഴന അണ്ണാച്ചിയല്ല, ഇതാരുണ്ടാക്കിയതാ? പൊന്നാനിയിലെ നാലകത്ത് കുഞ്ഞിമൈദീൻ കുട്ടി. മുമ്പുള്ള മൊഹീദ്ദീൻ മാലയിൽ ഫെടാത്ത ഇയാൾ കേൾക്കാനാ പറയണത്. ഇയാള് പറഞ്ഞില്ലേ ഞങ്ങളെ മാലയിലില്ല, നിങ്ങളെ മാലല്ലാത്ത വേറെ മാലുണ്ട്, അതിനാ പുതിയ മൊഹീദ്ദീൻ മാല എന്ന് പറയണത്. അത് തമിഴുണ്ടാക്കിയതല്ല, പുതിയ പഴയ മൊഹീദ്ദീൻ മാലയിൽ, മുമ്പുള്ള മൊഹീദ്ദീൻ മാലയിൽ ഫെടാത്ത ഫലേ കശ്ഫ് കറാമത്തുകളും മൊഹീദ്ദീൻ ശൈഖ് തങ്ങളെ പേരുകൾ 99 ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മറ്റില ഇല്ല, മൊഹീദ്ദീൻ ശൈഖിന് 99 പേരുണ്ട്. കാരണം അള്ളല്ലേ, അള്ളാക്ക് 99 ഉണ്ടെങ്കിൽ ഇനിക്കുണ്ട്, ഇരിക്കുണ്ട് 99. കുറയാൻ പറ്റൂലല്ലോ, 98 പോയതല്ലോ. അപ്പൊ ശിർക്ക് കുറച്ച് കുറഞ്ഞു പോകില്ലേ, അതിന്റെ ഡിഗ്രി കുറയരുത്. അപ്പൊ അങ്ങനെ തന്നെ ഉണ്ട്, തീർന്നോ? തങ്ങളെ പേര് പറയുന്നവർക്ക് അള്ളാന്റെ പേരിനെ ചൊല്ലിയ സവാബിനെ കിട്ടുമെന്ന് പറയപ്പെട്ടിരിക്കുന്നു. തങ്ങളുടെ പേര് പറയുന്നവർക്ക് അള്ളാടെ പേര് പറയുന്നതിന്റെ സവാബാണ്. എന്നാല് മൊഹീദ്ദീൻ 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 എന്ന് പറഞ്ഞാൽ ഏതുപോലെയാണ്? അള്ളാ 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 എന്ന് പറഞ്ഞു മനസ്സിലായില്ലേ? തീർന്നില്ല. ഇനി ഇതിന്റെ കൂലി കേട്ടോളി, ഇതിനെ പാടുന്നയും, അഥവാ പാടുക, ഇതിനെ പാടുന്നയും സൂക്ഷിക്കുന്നയും തലങ്ങളിൽ, പാടണ്ട, അതിങ്ങനെ കൊണ്ടായിട്ട് സൂക്ഷിച്ചു വെച്ചാൽ മതി, സൂക്ഷിക്കുന്നയും തലങ്ങളിൽ പല ബർക്കത്തുകളും മറ്റും ഉണ്ടാകും. ലാ ശക്ക ഫീഹി, ഒരു സംശയവുമില്ല. കേട്ടോളി, ഇതിന്റെ അടിഭാഗം, ഇതിനെ പൊന്നാനി മഹദൂം പുതിയകത്ത് കുഞ്ഞിബാവ മുസ്ലിയാരും കൂടിയമ്മ ഗാനകത്ത് അബ്ദുള്ള കുട്ടി മുസ്ലിയാരും കൂടി പരിശോധിച്ച് തീർത്തതാകുന്നു. ഇത് പരിശോധിച്ച പണ്ഡിതന്മാരാ, അണ്ണന്മാരാ, തമിഴനാ, എന്താ പേരോടെ? അല്പൊക്കെ ഒരു കളവ് പറയുമ്പോ ഈ ജനങ്ങൾ ഇത് കേക്കൂലേ. മുപ്പര് വിചാരിച്ചില്ല നമ്മൾ ഈ യന്ത്രം കൊണ്ടുവരുന്നു, ഇതൊരിക്കലും വിചാരിച്ചില്ല. വിചാരിച്ച എന്താ അടിച്ചു വിട്ടാണ് പോകാന. അപ്പൊ സുഹൃത്തുക്കളെ, ഇനി ഇതിന്റെ പോലീസ് കേൾക്കണോ? കൊല്ലൊക്കെ പറഞ്ഞുതരാം. ഹിജറ 1348 റജബ് 30 ഈസവിയ അഥവാ ക്രിസ്തുവർഷം 1930 ജനുവരി 1 ബുധനാഴ്ച തിരൂരങ്ങാടി നഗരം പരുപ്പാറപ്പുറത്ത് പൊറ്റയിൽ മുഹമ്മദ് എന്നവരുടെ മിസ്ബാഹുൽ ഹുദ എന്ന അച്ചുകൂടത്തിൽ വെച്ച് അച്ചടിക്കപ്പെട്ടതാകുന്നു. ഏത് അച്ചുകൂടത്തിൽ? ആ പ്രസിന്റെ പേര് വരെ ഉണ്ട്. നോട്ടീസ്, ഇതിനെപ്പറ്റിയുള്ള നോട്ടീസ്. ഈ പുതിയ മൊഹീദ്ദീൻ മാല എന്ന നേർച്ചപ്പാട്ട് പൊന്നാനി നാലകത്ത് കുഞ്ഞിമൈലീൻ കുട്ടി എന്നവരാൽ ഉണ്ടാക്കപ്പെട്ടതും. തമിഴം മാലയല്ല, കള്ളത്തരീക്കത്തുകാരന്റെ മാലയല്ല, തമിഴം മാലയല്ല. തന്റെ പകർപ്പവകാശം പൊന്നാനി UM അബ്ദുള്ള ആയ എനിക്ക് പുതുതായി തീറ് സിദ്ധിച്ചതും എന്റെ സ്വന്തം ചിലവിന്മേൽ തിരൂരങ്ങാടി മിസ്ബാഹുൽ ഹുദ പ്രസ്സില്ലെന്ന് അച്ചടിപ്പിക്കപ്പെട്ടതുമാകയാൽ. മിസ്ബാഹുൽ ഹുദ പ്രസ് മുജാഹിദിന്റെ പ്രസ്സൊന്നല്ലോ, പഠിച്ചു വെച്ചോ. അച്ചടിക്കപ്പെട്ടതുമാകയാൽ മേലിൽ ആർക്കും എന്റെ രേഖാമൂലം സമ്മതം കൂടാതെ അച്ചടിക്കുവാനും അടിപ്പിക്കുവാനും പാടുള്ളതല്ലെന്ന് ഇതിനാൽ അറിയിക്കുന്നു എന്ന് UM അബ്ദുള്ള ആൻഡ് കമ്പനി പൊന്നാനി മലബാർ. തമിഴ്നാടല്ല, തമിഴനല്ല. അപ്പോ ഞങ്ങൾ ഒരു പ്രധാന വിഷയം എന്താ, അതിൽ പറഞ്ഞ ആ സംഭവം ഉണ്ടല്ലോ, ഇത് നിങ്ങളുടെ അഭിപ്രായം എന്താ? അപ്പത് അംഗീകരിക്കുന്നില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു ഉസ്താദ് അംഗീകരിച്ചിട്ടുണ്ടല്ലോ, കണ്ടോ, ഉസ്താദിന്റെ കിതാബാണ് ഫതാവ നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ. ആ നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാരോട് ഇരുസബദ്ധമായിട്ടുള്ള ചോദ്യം കേട്ടോളൂ. മൊഹീദ്ദീൻ മാലയിൽ വലിയ ഓരോ ഹാദിം മൗതായെ നേരത്ത് എന്ന് തുടങ്ങുന്ന വരികളിൽ മരണപ്പെട്ട ഒരു ഹാദിമിന്റെ റൂഹ് ശൈഖവറുകൾ അസറായിലിനോട് പിടിച്ചു പറിച്ചു എന്നും അസറായിൽ അള്ളാഹുവിന്റെ സന്നിധിയിൽ പരാതി ബോധിപ്പിച്ചുവെന്നും കാണുന്നു. ഇത് വിശ്വസനീയമാണോ? അപ്പൊ ആ കഥനെ പറ്റിയ ചോദ്യം കേട്ടോ. ഉത്തരം, ഇന്നത്തെ മൊഹീദ്ദീൻ മാലയിൽ ഈ വരികൾ ഇല്ല. ഇത് ആരുടെയോ സൃഷ്ടിയാണ്. ശരി, ആരുടെയോ സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് മനസ്സിലായില്ല, ആരുടെ സൃഷ്ടിയാണ് നമ്മളിവിടെ തെളിയിച്ചിട്ടുണ്ട്. ഇനി കേട്ടോളൂ, ഇതിൽ അവിശ്വസനീയമായി ഒന്നും ഇല്ല. കാരണം സുന്നത്ത്
മഹിമകളും മലക്കുകളേക്കാൾ ശ്രേഷ്ഠരാണ്. ഷറഹുൽ അഖായിദിൽ 176-ാം പേജിൽ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. തന്റെ റൂഹ് പിടിക്കാൻ വന്ന അസറായിലിനെ മൂസാ നബി അലൈഹിസ്സലാം അനുവദിച്ചില്ലെന്നും പരാതിയുമായി അസറായിൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ഹളറത്തിൽ ചെന്നപ്പോൾ മൂസാ നബിയുടെ ആയുസ് വേണമെങ്കിൽ വർദ്ധിപ്പിക്കാമെന്ന് അറിയിക്കാൻ പറഞ്ഞുവെന്നുമുള്ള കാര്യം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അബൂ ഹുറൈറയിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസിലുണ്ട്. ഇയാൾ പറഞ്ഞതുപോലെയൊന്നും ഹദീസിലുണ്ട് കേട്ടോ, അത് വേറൊരു വിഷയമാണ്. ഇനി അവസാനം കേട്ടോളൂ. ഇയാൾ പറയുകയാണ്, മാലയുടെ മാലയുടെ ആശയത്തിൽ, കേട്ടോ പേരോടെ, മാലയുടെ ആശയത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നവർ ഈ ഹദീസിനെ കുറിച്ച് എന്തു പറയുന്നു? അപ്പൊ മാലയിൽ പറഞ്ഞ ഈ ആശയത്തെ പറ്റി എന്താ പറഞ്ഞത്? ഇതിൽ അവിശ്വസനീയമായി ഒന്നുമില്ല. പേരോടെ, നിങ്ങൾക്കിതിൽ അവിശ്വസനീയമാണല്ലേ? എന്തേ, ഈ പ്രദേശത്തേക്ക് ബാധകമായ ഫത്വയാണോ? നിങ്ങളതിൽ ഉറച്ചു നിൽക്കുന്നു? അടുത്ത പ്രസംഗത്തിലൊന്ന് കാണട്ടെ, അടുത്ത പ്രസംഗത്തിലൊന്ന് പറയണേ. ഇതേ കഥ തന്നെ, ഇതേ സംഭവം തന്നെ വേറെയും കിതാബുകളിൽ വന്നിട്ടുണ്ടല്ലോ. ആ കിതാബിന്റെ പേരും വന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ആശയം തഫ്രീഹുൽ ഖാത്തിറിലുമില്ലേ ഇതേ കാര്യം? നിങ്ങൾ പറയണം, തഫ്രീഹുൽ ഖാത്തിറൊക്കെ നിഷേധിക്കും, അപ്പൊ നമുക്ക് കൊണ്ടുവരാം. നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും മിണ്ടിയിട്ടില്ല, മിണ്ടണേ, മറുപടി പറയണേ. ഇനിയോ അതിനെപ്പറ്റി നിങ്ങൾ പറയണം, ജനങ്ങളുടെയൊക്കെ ഓർമ്മയിട്ട് തരികയാണ്. ഇനി അന്ന് കഴിഞ്ഞ പ്രസംഗത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഗതിക്ക് ധാരാളം സമയം, പേരോട് സമയം ചെലവഴിച്ചൊരു കാര്യമുണ്ടായിരുന്നു. ആ പ്രസംഗത്തിൽ പേരോടെന്താ പറഞ്ഞത്? സലഫിക്ക് ഒരു വിവരവുമില്ല, അതുകൊണ്ട് ഹദീസ് വായിക്കാൻ പോലും അറിയില്ല. എന്നാ വായിച്ചത്? തെറ്റാണ്, അങ്ങനെ വായിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, അങ്ങനെ വായിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് സലഫി വായിച്ച ഉൾഫുല്ലിഹ, തെറ്റാ മൗലവി, അങ്ങനെ വായിക്കാൻ പാടില്ല, വിവരം വേണ്ടേ, പഠിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. എത്ര സമയം മൂപ്പരേന് വേണ്ടി അന്ന് ചെലവഴിച്ചിരുന്നറിയോ? മാത്രല്ല, പിന്നെ എന്താ ശരി, മൗലവി ഉൾഫു നല്ല മൗലവി, ആൾഫുനാ വായിക്കേണ്ടത്, അതും മൂപ്പര് പഠിപ്പിച്ചു എന്നു അല്ലേ. അങ്ങനെ പറഞ്ഞപ്പോ എന്നിട്ട് മൂപ്പര് എന്നെ എന്തും വായിച്ചു, ഞാൻ ആവർത്തിക്കുന്നില്ല, സി ഡി ഇറങ്ങുമ്പോ അതൊക്കെ വീണ്ടും കേൾക്കുകയാണ്. നന്ദി, നമ്മളൊന്ന് നോക്കുക, ആര് വായിച്ചതാ ശരി, ആര് വായിച്ചതാ തെറ്റ്? പേരോടും പഠിക്കട്ടെ, കുട്ടികൾ വല്യുസ്താദിന്റെ ശരിയത്ത് കോളേജില്, ഞാൻ അറബിക് കോളേജിലെ ശരിയത്ത് കോളേജിലെ പ്രിൻസിപ്പാളാണ്, പ്രിൻസിപ്പാളെ ഇൽമു എന്നറിയട്ടെ. സലഫി വായിച്ച പൊട്ടത്തരം എന്താന്ന് നിങ്ങളൊന്ന് കേട്ടോളീൻ. എന്നിട്ട് മുസ്ലിയാര് വായിച്ച് നോണയും, ആ വായിച്ചിട്ട് അതിനെപ്പറ്റി ആ കേൾപ്പിച്ചിട്ട് മൂപ്പര് പറയണ നോണയും ഒക്കെ നമുക്കൊന്ന് സാവകാശം കേൾക്കാനുണ്ട്. ഈ വക തെറ്റൊന്നും ഞാൻ പിടിക്കലില്ല, നിങ്ങളാണ് ഇവിടെ തുടങ്ങിയത്, ഇതും ഞാൻ പിടിക്കാൻ വിചാരിച്ചതല്ല, നിങ്ങളിത് വലിയ തെറ്റായിട്ട് ഇവിടെ ആഘോഷിക്കാൻ വന്നതാണ്. എന്നാൽ നിങ്ങൾ കുഴിച്ച കുഴിയിൽ നിങ്ങളെ തന്നെ ഇടാൻ പോകുകയാണ്, തുടങ്ങുകയാണ് ഓരോന്നോരോന്നായിട്ട്. സദസ്സ് ക്ഷമിച്ച് കേൾക്കുക, ഇതാ പോസ്റ്റ്മോർട്ടം തുടങ്ങാൻ പോകുകയാണ്. വരട്ടെ, ആദ്യം എന്താ പേരോട് വായിച്ചതിലെ ശരീരം, ഞാൻ വായിച്ചതിലെ തെറ്റൊന്ന് പേരോട് ആദ്യം പറയട്ടെ. മൗലവി, ഞാൻ അന്ന് അവിടെ കക്കാടി നേരെ പ്രസംഗിക്കുമ്പോ വായിച്ചത് പറഞ്ഞത് എന്തൊരു സാധനമാണ് ഇത്, എനിക്ക് മനസ്സിലാകും. എനിക്കും അതാ പേ തിരിയാത്ത. പേരോടൊന്ന് പോയിട്ട് പഠിക്കു, പേരോടെ പഠിക്കു, പേരോടെ പോയി പഠിക്ക്. ഭാഷാ ഗ്രന്ഥോ ഹദീസിന്റെ കിതാബൊക്കെ ഒന്ന് എടുത്തിട്ട് നോക്ക്. ഉൾഫൂന്ന് ഞാൻ വായിച്ചത് തെറ്റാന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? മുസ്ലിംമാരോട് ചോദിക്ക്, അറിയില്ലെങ്കിൽ പോയി പഠിക്ക്. പ്രിൻസിപ്പാളാന്ന് അറിഞ്ഞു എഴുതി നടന്നാ പോരാ. ഉൾഫൂന്ന് ഞാൻ വായിച്ചത് ശരിയെന്നേനെ, ഉൾഫൂന്ന് വായിക്കാം, നിങ്ങൾക്ക് അല്ലാന്ന് പറയാൻ പറ്റുമോ? എന്നാ പ്രസംഗത്തിൽ പറ. ഉൾഫൂന്ന് വായിച്ച തെറ്റാന്ന് ഇനി പറയാൻ ധൈര്യമുണ്ടോ? കഴിയോ നിങ്ങൾക്ക്? ഉൾഫു എന്ന് വായിച്ച തെറ്റാണ്, ശരിയാ ഞാൻ വായിച്ചത്, ഉൾഫു എന്ന് വായിക്കാം. പിന്നെ നിങ്ങൾ എന്താ പറഞ്ഞത്? ആൾഫൂനാ വായിക്കണ്ടത്, ആൾഫൂനാ വായിക്കണ്ടത്. എന്നിട്ട് മൂപ്പര് പറയണ ആൾഫുല്ലിഹാനാ ഞാൻ വായിച്ചത്. മൂപ്പരെന്താ വായിച്ചത്? അത് നിങ്ങൾക്കൊന്ന് കേൾക്കണ്ടേ? മൂപ്പര് ആൾഫൂനാണോ വായിച്ചത്? ആൾഫൂനാണ് മൂപ്പര് വായിച്ചതെങ്കിൽ മൂപ്പര് ഹദീസിൽ വായിക്കുമ്പോ എന്താ വായിക്കേണ്ടത്?
എന്നാണ് പറയേണ്ടത്. എന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ അതിന്റെ അമ്രായിട്ട് പറയുമ്പോ അൾഫൂ എന്ന് നിങ്ങൾ പറയുമ്പോ അത് വാവും ചേർത്ത് പറയുമ്പോ അത് നിങ്ങൾ വായിക്കേണ്ടത് എന്നാ നിങ്ങൾ വായിക്കേണ്ടത്. പഠിച്ചോ, നിങ്ങളെ പഠിപ്പിച്ചിട്ടേ വിടുള്ളൂ, പോയി പഠിക്ക്, കിതാബ് എടുത്ത് നോക്കി പഠിച്ചിട്ട് ഉറങ്ങിയാ മതി. നിങ്ങൾ വായിച്ചത് തെറ്റാണ്, ഞാൻ വായിച്ചത് തെറ്റാണല്ലേ, നിങ്ങൾ വായിച്ചത് മാത്രമാണ് ശരിയല്ലേ, എന്നാ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾ അവിടെയും നുണയല്ലേ പറഞ്ഞത്. അൾഫു എന്ന് നിങ്ങൾ വായിക്കുമ്പോ വാവ് ചേർത്ത് പറയുമ്പോ വൾഫു എന്ന് പറഞ്ഞാൽ ശരിയാവോ? എന്തേ, വേറെ ആരുമില്ല ഈ പ്രസംഗം കേൾക്കുന്ന കൂട്ടത്തില്? മുസ്ലിയാക്കന്മാരില്ലേ? ഇയാൾ മാത്രമുള്ളൂ പറഞ്ഞ ആരാ വരുത്തി? ഇത് കേൾക്കുന്ന ആളുകളില്ലേ? അൾഫു എന്നത് വാവ് ചേർത്ത് കൊണ്ട് പറയുമ്പോ വൾഫൂന്നാണോ വായിക്കേണ്ടത്, അതോ വൾഫു എന്നല്ലേ പറയേണ്ടത്? അതങ്ങനെ വസലിന്റെ അംശയായിട്ട് ചേർത്ത് പറയാൻ പറ്റുന്ന വൾഫു ആണോ? നിങ്ങൾ അൾഫയാണ് ഉദ്ദേശിച്ചതെങ്കിൽ പിന്നെ വൾഫു എന്ന് പറയാൻ പാടില്ല, വൾഫു എന്നാണ് പറയേണ്ടത്. നേരെ മറിച്ച് അല്ലാത്ത നിലക്കാണെങ്കിൽ തെറ്റുമില്ല. പക്ഷേ നിങ്ങൾ പറയുന്നത് ഉൾഫു എന്ന് വായിച്ചത് തെറ്റാണ്, അൾഫാ എന്നാണ് ഞാൻ വായിച്ചത്, അൾഫുല്ലിഹാ എന്നാണ് ഞാൻ വായിച്ചത്. അവിടെയും നിങ്ങൾ പറയുന്നത് കളവല്ലേ? അതാ ആ കളവും തൊണ്ടി സഹിതം ഇതാ നിങ്ങൾ പറഞ്ഞ ചേറ്റ് കെട്ടിയില്ലേ, ആ ചേറ്റ് കെട്ടിയില് നിങ്ങൾ നിറച്ച മാലിന്യവും പുറത്തേക്ക് ഇടാൻ പോവുകയാണ്. കേട്ടോളൂ, നിങ്ങൾ എന്താ വായിച്ചത്, അതിനെക്കുറിച്ച് നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ വായിച്ചതൊന്ന് വേറെ, പറയുന്നതൊന്ന് വേറെ. നിങ്ങൾ വായിച്ചതൊന്ന് വായിക്കുന്നതൊന്ന് വേറെ, പറയുന്നതൊന്ന് വേറെ. നിങ്ങൾ വായിക്കുന്നത് എല്ലാവരും ശ്രദ്ധിച്ചോളണം, വൾഫുല്ലിഹാ അതാണ് പറഞ്ഞത്. മൂപ്പര് പറയണ് അൾഫുല്ലിഹാ, വൾഫു എന്ന് കേൾപ്പിച്ചിട്ട് മൂപ്പര് പറ അൾഫുല്ലിഹാ. കേട്ടോളി, ഇനി ഞാൻ എന്താ വായിക്കുന്നത് നോക്കോളി. പഠിപ്പിക്കുന്നത് അന്നിക്കുസ്സവാരിബ വൾഫുല്ലിഹാ വൾഫുല്ലിഹാ അൾഫുല്ലിഹാ. നല്ല വായന ഷറായിട്ടുണ്ട് പേരോടെ. പഠിക്ക് പോയിട്ട് മീസാൻ മുതൽ ഓതി പഠിക്ക്. ശരിയത്ത് കോളേജിലെ പ്രിൻസിപ്പാളാ അല്ലേ? അല്ലേ? പോയിട്ട് നന്നായിട്ട് പോയിട്ട് ജനങ്ങളോടൊന്ന് പോയിട്ട് പറഞ്ഞു കൊടുക്കുക എന്റെ അടുത്ത് എന്താ സംഭവിച്ചത്. അതുകൊണ്ട് അൾഫൂ അൾഫൂ എന്നാണോ നിങ്ങൾ വായിച്ചത്? നിങ്ങൾ പറഞ്ഞ നോണ മനസ്സിലാകാൻ നിങ്ങൾ വായിച്ചതും നിങ്ങൾ പറഞ്ഞതും തമ്മിൽ ഒന്ന് ഒരുമിച്ചൊന്നാണ് കേൾപ്പിച്ചു കൊടുത്തേ. നോണയാണ് മനസ്സിലാകാൻ, ജനങ്ങളത് കേൾക്കട്ടെ. രണ്ടും തമ്മിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെയാണ് കേൾപ്പിക്കുക. അപ്പൊ പെട്ടെന്ന് ആളുകൾക്കും കാര്യം മനസ്സിലാവും. കണ്ടോ എന്തിനാ ഈ പണിക്ക് പോണ് പേരോടെ? ഇതൊക്കെ എന്തിനാണ്? അവ അബദ്ധം സംഭവിച്ചതാണെങ്കിൽ ഇങ്ങനെ എന്തെല്ലാണ്ട്? നിങ്ങൾ പറഞ്ഞില്ലേ പറ്റില്ല? നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കുകയും ഉൾഫ് വായിക്കാൻ പറ്റുമല്ലേ? കിതാബുകളില്ലേ? ഇല്ലെങ്കിൽ പറ, പഠിപ്പിച്ചു തരാ, പഠിപ്പിച്ചു തരാൻ. മനസ്സിലായില്ലേ? എന്താ നിങ്ങൾ വിചാരിച്ചത്? ഏ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളൊരു സ്ഥലത്ത് ഒരു അബദ്ധം വിചാരിച്ചു പറയുമ്പോ അതിന്റെ അപ്പുറത്ത് ഞങ്ങൾക്ക് പത്തെണ്ണം തരും ഞാൻ പണ്ടേ പറയലുണ്ട്. എന്താ പരിപാടി നിർത്തിക്കോ ഞാൻ പണ്ടേ പറയല. തുടങ്ങിയാണോ? നമുക്ക് തുടങ്ങാം. നിങ്ങൾ വായിച്ചോർത്ത് ഒരുപാട് തെറ്റുകൾ ഞങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ട്, പറയേണ്ട വെച്ചിട്ട് തന്നെ. നിങ്ങൾ പറഞ്ഞില്ലേ മൗലവിന്റെ തെറ്റ് പിടിക്കാൻ അയിരണ്ണ നേരണ്ടാവുള്ളു? തീർത്തും തെറ്റാണ്. ഓ, തീർത്തും തെറ്റായിട്ട് ഇങ്ങനെ പറയാത്തൊരു മാണിക്കക്കല്ല്. ഓ, എന്ത് സ്നേഹനോട് തരും എന്റെ തെറ്റൊന്നും പിടിക്കാതെ അങ്ങനെ തീർത്തും തെറ്റായിട്ട് മുപ്പര അവിടെ അങ്ങനെ വെച്ചിരിക്ക. എന്നാ തുടങ്ങി കേട്ടോ, അടുത്ത പ്രസംഗം മുതൽക്ക് തുടങ്ങി. നമ്മൾ പറഞ്ഞു അൾഫു എന്ന പ്രയോഗം അനുസരിച്ച് നിങ്ങൾ വായിക്കുമ്പോ വൽഫുല്ലിഹാ എന്ന് പറയണം. ഞാൻ വായിച്ച ഉൾഫുവിലിട്ട് തെറ്റില്ല, അങ്ങനെയും വായിക്കാം. ഇത് രണ്ടും ഞാൻ പറഞ്ഞിരുന്നു. മൂപ്പരിക്ക് അതിനാകുള്ള മറുപടി എന്താ? അന്നൊരിക്കങ്ങനെ ഗീർവാണം ധാരാളം സമയത്ത് ഇങ്ങനെ ഇങ്ങനെ എന്ത് വളരെ ശൗര്യത്തോടെ പ്രസംഗിച്ച വിഷയ ഇതങ്ങോട്ട് ചെന്ന് ഓരോന്ന് തെളിവുകൾ അങ്ങോട്ട് കൊടുത്ത് കൃത്യമായിട്ട് നമ്മളങ്ങ് പറഞ്ഞപ്പോ പേരോട് അവസാനം പറയാം. അതിപ്പോ സ്പീഡിലാണ് പറഞ്ഞപ്പോ അങ്ങനെ ഉണ്ടായിപ്പോയതല്ലേ. മൂപ്പരതാകുമ്പോൾ അര മിനിറ്റ് കൊണ്ട് മറുപടി കഴിഞ്ഞു. മുമ്പ് ഇത് കുറേ സമയം പ്രസംഗിച്ചിട്ട് അത് വൾഫു എന്നുള്ളത് പറയുമ്പോൾ വൾഫു 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 ആയിപ്പോയില്ലേ. നിങ്ങൾ നോക്കണം, മൂപ്പരിക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ അതൊന്നൊരു വിഷയമല്ല, ആണ്ട് വിടും മൂപ്പര്. അതിപ്പോ അങ്ങനെയൊക്കെ സംഭവിക്കൂലേ, അതിപ്പോ അങ്ങനെയൊക്കെ, അതിപ്പോ ഒന്ന് സ്പീഡിലാണ് വായിച്ചപ്പോ എന്തെങ്കിലും അവിടെ എത്തിയപ്പോ ഒരു സ്പീഡ് കൂടി. എന്താ അവിടെ എത്തുമ്പോ ഒരു സ്പീഡ് കൂടിയത്? ഞങ്ങൾ വൾഫു വായിക്കാൻ പറ്റും, വൾഫു തന്നെ വായിക്കണ്ടേ?
അങ്ങനെ നിങ്ങൾ വായിച്ചിട്ടില്ല. ഞാൻ വായിച്ച ഉൾഫ് ശരിയാണോന്ന് ഞാൻ പറഞ്ഞിരുന്നു, അത് ശരിയാണോ തെറ്റാ നിങ്ങൾ പറഞ്ഞിട്ടില്ല. പറയണം, നിങ്ങൾ പറയണം. നിങ്ങൾ എന്തുമാതിരിയാണ് ഇവിടെ അതിനെ സംബന്ധിച്ച് പറഞ്ഞത്? അതൊക്കെ ജനങ്ങളൊന്ന് ഓർമ്മയിൽ വരട്ടെ. ഏത് നിങ്ങൾ നോക്കൂ, അടുത്ത വിഷയം പറയാനുള്ളത് കുറെ പറയാനുണ്ട്. മറ്റൊരു വിഷയം ഇവിടെ പറഞ്ഞത് എന്താണ്? മന്ത്രത്തിന്റെ വിഷയമാണ്. ഓരോ പ്രഭാഷണങ്ങളിലും ഈ ഉള്ളവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മന്ത്രം അത് ഇസ്ലാമികമായ നിലപാടെന്താണ്. കൃത്യമായി തന്നെ വിശദീകരിച്ചിരുന്നു. നമ്മുടെ നിലപാട് ധാരാളം തവണ വിശദീകരിച്ചതായതുകൊണ്ട്. ായ മുഹമ്മദ് അമാനി മൗലവിയുടെ ആ ഖുർആൻ പരിഭാഷയിൽ നിന്നും അതുപോലെ തന്നെ കുണ്ടുതോട് വ്യവസ്ഥ വാദപ്രതിവാദത്തിന് വേണ്ടി വ്യവസ്ഥ തയ്യാറാക്കിയപ്പോ നിങ്ങളുടെയും ഞങ്ങളുടെയും പണ്ഡിതന്മാർ ഒരേ സ്ഥലത്ത് ഒരുമിച്ചിരുന്നു കൊണ്ട് എഴുതിയ വ്യവസ്ഥയിലും എന്താണ് മുജാഹിദുകളുടെ ആ രംഗത്തുള്ള നിലപാടെന്ന് കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ മന്ത്രത്തിനെതിരല്ല, മന്ത്രം ഞങ്ങൾ അംഗീകരിക്കുന്നതാണ്, മന്ത്രിക്കുന്നവരാണ് എന്നൊക്കെ ഞാനെന്ന് പ്രസംഗിച്ചിരുന്നു. അപ്പോ ഇവിടെ വന്നിട്ട് പേരോടിപ്പ് അവസാനം പറയണെന്താന്നറിയോ? അത് പഴയ നിയമാണ്, ഇപ്പ പുതിയ നിയമാണ്. മൗല ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറയുന്നു, എന്നിട്ട് പറയണേ ഓരോരുത്തർക്കും ഓരോ മതം. അങ്ങനെ മൂപ്പര് പറയുന്നത്, വാസ്തവത്തിൽ സഹോദരന്മാരെ, എന്നിട്ട് മൂപ്പരെന്താ പറയുന്നത്? ഇപ്പൊ പുതിയ നിയമമുണ്ട്. എന്താ പുതിയ നിയമം? പുതിയ നിയമം ഉമ്മർ മൗലവിയുടെ നിയമാണത്രേ. മറ്റേതൊക്കെ പോയി. അമാനി മൗലവി പരിഭാഷയിൽ എഴുതിയതും കുണ്ടുതോട് വ്യവസ്ഥയിലുള്ളതൊക്കെ പഴയത്. ഉമ്മർ മൗലവിയുടേതാണ് ഏറ്റവും പുതിയത്. അതിലെന്താ? ഉമ്മർ മൗലവി എന്താ പറയുന്നത്? ഉമ്മർ മൗലവി മന്ത്ര അനുവദനീയാന്ന് പറഞ്ഞ ആളെന്നെ. മന്ത്രം ശിർക്കല്ലാത്ത മന്ത്രങ്ങളൊക്കെ അനുവദനീയാന്ന് പറഞ്ഞതാണ്. ആ ഭാഗം നിങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കുക. ആദ്യം നിങ്ങൾ നോക്കൂ എന്താണ് ഉമ്മർ മൗലവി പറഞ്ഞത്. ചോദ്യോത്തരങ്ങൾ കേട്ടോളൂ. ചോദ്യം: മന്ത്രത്തെക്കുറിച്ചുള്ള ഹദീസ് ഏത്? അവയിൽ അനുവദനീയമായതേത്? ആ ചോദ്യത്തിന് ഒരു വായനക്കാരന്റെ ചോദ്യത്തിന് മൗലവി ഇങ്ങനെ തെളിവ് നിരത്തിയിട്ട് മറുപടി പറഞ്ഞ് അതിന്റെ അതാ അവസാന ഭാഗത്ത് മൗലവി പറയാണ്: അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന മുഖേനയും അള്ളാഹുവിനോട് പ്രാർത്ഥനയുമായുള്ള മന്ത്രമാണെങ്കിൽ യാതൊരു ദോഷവുമില്ല. മലക്കിന്റെയോ ജിന്നിന്റെയോ റസൂലിന്റെയോ നബിയുടെയോ വലിയോ പേരുകൾ മുഖേനയും അള്ളാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥനയുള്ള മന്ത്രമാണെങ്കിൽ ശിർക്ക് തന്നെ. ബദരീങ്ങളുടെ പേരുകൾ ചൊല്ലിക്കൊണ്ടും മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചുകൊണ്ടും ബുറുദ ബൈത്ത്, ബദർ ബൈത്ത് മുതലായത് ചൊല്ലിക്കൊണ്ടും ചില മുസ്ലിയാക്കൾ മന്ത്രിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതൊക്കെയും ശിർക്കാകുന്നു. ഒരു കാരണം, സൃഷ്ടികളോടുള്ള പ്രാർത്ഥനയാണ് അതിൻ്റെ ഉൾക്കാമ്പ്. ഇസ്ലാമിന് മുമ്പ് സഹാബികൾ ഉപയോഗിച്ചിരുന്ന മന്ത്രങ്ങളിൽ അങ്ങനെ വല്ലതുമുണ്ടോ എന്ന് പരിശോധിക്കുവാനാണ് അതൊക്കെ ഹാജരാക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെ പരിശോധിച്ചിട്ട് നിർദോഷമായി കണ്ടത് അനുവദിക്കുകയും ദോഷമായി കണ്ടത് വിരോധിക്കുകയും ചെയ്തു എന്ന് തീർച്ച ഉമർ മൗലവിയതാ സൽസബിയിൽ രേഖപ്പെടുത്തുന്നു. ആ വാദത്തിൽ നിന്ന് ഉമർ മൗലവി പോയിട്ടുണ്ടോ? ഒരിക്കലും പോയിട്ടില്ല. ഇപ്പൊ പുതിയ നിയമം പറയാം. എന്താ ഉമർ മൗലവി ഇപ്പൊ ഹയാത്തിലെ പുതിയ ബുക്ക് എഴുതിയതാണോ? പുസ്തകത്തിന്റെ പുതുമ കണ്ടിട്ട് തെറ്റിദ്ധരിച്ചു പോയോ സാധു? ഈ പുസ്തകം എഴുതിയത് ഏത് കാലത്താണ്? ആ ചരിത്രത്തിലേക്കൊന്നും ഞാൻ വരുന്നില്ല. ഈ ഫാത്തിഹയുടെ തീരത്ത് എന്ന പുസ്തകത്തിൽ നിങ്ങളൊരു കാര്യം പറയുന്നുണ്ട്. അതെന്താണ്? ഇവിടെ നമ്മുടെ മുസ്ലിയാക്കളിൽ ചിലർ ജിന്നിന്റെയും ഷൈത്താന്റെയും സഹായം തേടുക എന്ന ശിർക്കിന്റെ ചുവയില്ലാതെ അള്ളാഹുവിന്റെ സഹായം മാത്രം തേടിക്കൊണ്ടും ഖുർആൻ ആയത്തുകളും ശരിയായ ചില പ്രാർത്ഥനകളും ഉപയോഗിച്ചുകൊണ്ടും മന്ത്രിക്കുന്നതും ഉറുക്കെഴുതിക്കെട്ടുന്നതും എഴുതിക്കലക്കി കുടിക്കുന്നതും ദോഷമില്ലെന്ന് വാദിക്കുന്നുണ്ട്. എന്നാൽ ഈ മാതൃക ആര് കാണിച്ചു? എന്നിട്ട് അതിന്റെ ശേഷം ചില കാര്യങ്ങൾ മൗലവി പറയുന്നുണ്ട്. അതെന്താ? അതിനു പുറമെ ഓതാൻ കഴിയുന്ന എല്ലാവരെ കൊണ്ടും മന്ത്രിപ്പിക്കുകയോ എഴുതാൻ കഴിയുന്ന എല്ലാവരെ കൊണ്ടും ഉറുക്കും പിഞ്ഞാണവും എഴുതിപ്പിക്കുകയോ ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അതിനൊക്കെയും അലിഖിതമായ എന്തോ നിയമവ്യവസ്ഥയുണ്ട്, ആത്മീയമായി എന്തോ വിശേഷ നിലപാടും ജിന്നിനെയും പിശാചിനെയും സ്വാധീനിക്കാനുള്ള കഴിവുമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നവരെയാണ് ഈ ആവശ്യത്തിന് ആളുകൾ സമീപിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതായാലും ഈ വ്യക്തിക്ക് അദൃശ്യവും ആത്മീയ
ആത്മീയവുമായ ഒരു പരിഗണനയുണ്ട്. അതിനാൽ ശിർക്കിന്റെ ചുവയിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രയാസമാണ്. ഇത് മൗലവി എഴുതിയിട്ടില്ലേ അതിൻ്റെ അടിഭാഗത്ത്? നിങ്ങൾ ആ ഭാഗം വായിക്കാതെ മേലെയുള്ളവർ മാത്രം വായിച്ചതല്ലേ? നിങ്ങളൊന്ന് മനസ്സിലാക്കൂ, ഏത് രൂപത്തിലാണ് ഈ ഒരു പ്രത്യേകമായ കാര്യത്തിൻ്റെ പ്രത്യേകതയുണ്ടെന്ന നിലക്ക് അത്തരത്തിലുള്ള ആളുകളെ ആ രൂപത്തിൽ ജിന്നും അതുപോലെ തന്നെ പിശാചും ആഭിചാരവുമായി കൊണ്ട് സേവ നടത്തിക്കൊണ്ടിരിക്കുന്നവരെ ആ അർത്ഥത്തിലല്ലേ മൗലവി പറഞ്ഞത്? അതല്ല എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ ഉമർ മൗലവി അതാ സൽസബീലിൽ തന്നെ ഏതൊക്കെയാണ് അനുവദനീയം, ഏതൊക്കെയാണ് അനനുവദനീയം എന്നൊക്കെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞല്ലോ. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യുന്നോ ഈ കാര്യങ്ങളിലൊക്കെ കളവല്ലേ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്? നിങ്ങൾക്ക് ഉമർ മൗലവിയുടെ പുസ്തകം മനസ്സിലാവില്ല, അമാനി മൗലവി എഴുതിയത് മനസ്സിലാവില്ല, സ്വന്തം ഉസ്താർ നെല്ലിക്കുത്ത് എഴുതിയത് പോലും മനസ്സിലാകാത്ത ആളല്ലേ നിങ്ങൾക്കെങ്ങനെ ഞങ്ങളുടെ പണ്ഡിതന്മാർ എഴുതിയത് മനസ്സിലാകും? അതുകൊണ്ട് ഉമർ മൗലവി അതാ സൽസബീലിൽ ഇനിയും വിശദമായി പല ലക്കങ്ങളിലായി ഇത് വിശദമായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ പറയണേ, ഇനിയും വായിക്കാവുന്നതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ അന്ന് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, എന്ത്? അന്ന് ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരുന്നു, നിങ്ങൾ ഇവിടെ വന്നിട്ട് ഐക്കല്ലിനെ പറ്റി പറഞ്ഞപ്പോ ഐ കല്ല് എന്ന് മുറിച്ചു പറഞ്ഞു. അങ്ങനെ ആരാ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ അൽമനാറിലേക്ക് ഓടിപ്പോയി. അൽമനാർ എന്നൊരു ലേഖനം വായിച്ചു, വായിച്ചിട്ട് എന്താ കിട്ടിയത്? നിങ്ങൾ പറയും പോലെ ഐ കല്ല് എന്നിങ്ങനെ അത് ന്യായീകരിക്കാൻ വേണ്ടി നിങ്ങൾ അൽമനാർ വായിച്ചു നോക്കിയില്ലേ? പക്ഷേ അതിൽ നിന്നൊന്നും ഐ കല്ല് എന്നിങ്ങനെ വേർതിരിച്ചത് നിങ്ങൾക്കൊരിക്കലും തെളിയിക്കാനുമായിട്ടില്ലല്ലോ. അപ്പൊ അതൊക്കെ നിങ്ങളുടെ മന്ത്രസംബന്ധമായ കുതന്ത്രങ്ങളാണ്, തന്ത്രങ്ങളാണ്. ഇപ്പോഴോ ഏതൊക്കെ നിലക്കുള്ള ആത്മീയ ചികിത്സാലയങ്ങളാണ് നടക്കുന്നത്? ഒരു ചികിത്സാരിയുടെ പേര് കേട്ടോളൂ. ആത്മീയ അറബിക് ചികിത്സാലയം പ്രമുഖ പണ്ഡിതനും ഷെയ്ഖ് യൂസഫ് മാലിക്കയുടെ ശിഷ്യനുമായ പേര് കേട്ടോളൂ, ചിലപ്പോൾ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല, സയ്യിദ് ടി ടി കുരുമുളക് ഉസ്താദ്. ഏയ് പുതിയ ഉസ്താദാ, ടി ടി കുരുമുളക് ഉസ്താദ്, നിങ്ങൾക്കുണ്ടാകുന്ന പൈശാചികമായ ബുദ്ധിമുട്ട്, ശാരീരികവും മാനസികവും ശിഹർ സംബന്ധിച്ചും വീട്ടിലുണ്ടാകുന്ന ശൈത്താനത്തിൻ്റെ ശല്യവും മാറാരോഗവും സ്ഥലം സംബന്ധിച്ചും വീട് സംബന്ധിച്ചും ചികിത്സ നടത്തുന്നു കുരുമുളക് തങ്ങൾ സമീപിക്കുക. ടി ടി കുരുമുളക് ഉസ്താദ്. ഏ നീ ഇവർക്കെന്തോരേ മന്ത്രങ്ങൾ, ഞാനതിലേക്കൊന്നും കിടക്കുന്നില്ല. ഏതെല്ലാം മന്ത്രങ്ങളാ ഇതാരാ? ഈ കുറേ മന്ത്രങ്ങളുണ്ട്, ഇതിൻ്റെ ആളെ പേരെന്ന് പറഞ്ഞുതരാം. സൈനുദ്ദീൻ മുസ്ലിയാർ ഇബിൻ ഉമറുൽ ഖാദി. ഇതിൽ പറയുന്നു, ഉമറുൽ ഖാദിയുടെ മകൻ സൈനുദ്ദീൻ മുസ്ലിയാർ. ഈ പുസ്തകത്തിന്റെ പേര് മജ്മൂഉ ശിഫ, രോഗശമന സമാഹാരം. ഇതിലൊക്കെ ഓരോന്നിനൊക്കെ ഓരോ മന്ത്രങ്ങൾ പറയുന്നുണ്ട്. ഒരു മന്ത്രം കേട്ടോളൂ, മുഹബ്ബത്തിന് മന്ദിരം. മുഹബ്ബത്തിന് മന്ദിരം, എന്താ മന്ദിരം? ഒരുത്തി ഒരുത്തനോട് ഉരിയാടാതെ ഉണ്ട് എങ്കിൽ വല്ല ഭക്ഷണത്തിലും മന്ദിരിച്ച് തിന്നാൻ കൊടുക്കുക. എന്താ കൊടുക്കേണ്ടത്? അസല്ലാഹു വയ്യജാല ബൈനക്കും വബൈനല്ലദീന ആദൈതും മിൻഹും മവദ്ദത്തൻ വല്ലാഹു ഖദീർ വല്ലാഹു ഗഫൂറു റഹീം. മൂപ്പരക്കാണ് കിട്ടിയതാ ഭക്ഷണത്തിൽ കലർത്തി കൊടുക്കാൻ. വേറെയും കുറേ ഉണ്ട്, ഇതിനൊക്കെ വായിക്കുകയാണെങ്കിൽ കണ്ടമാനുണ്ട്. കണ്ടോ ഓരോ വരകളും കളികളും അതുപോലെ തന്നെ ധാരാളമുണ്ട്. പ്രത്യേക ചിത്രങ്ങളും കള്ളികളും കോലങ്ങളും രൂപങ്ങളും അതൊക്കെ പരീക്ഷിച്ച് ഫലമറിഞ്ഞതാണ് എന്ന പ്രത്യേകമായ ഫത്വയോടുകൂടി തന്നെ ഇറക്കിയത് കാണാൻ സാധിക്കും. ഇതിൽ വേറൊന്നുണ്ട്, എന്നെ കൊണ്ട് വായിക്കാൻ പറ്റൂല. എങ്ങനെ ഇത് വായിക്കാമെന്ന് എനിക്കറിഞ്ഞൂടാ. മന്ദിരം ഇത് നിങ്ങളുടെ ഒരു കള്ളിയാണെന്ന്, ആ കള്ളിക്കകത്തത് കുറേ മലയാളം എന്തൊക്കെയുണ്ട്? ഹുനാ എന്തിരി ഹരസൻ ഇല്ലത്ത് മൂഷികൻ കണ്ട് കാര്യം, ആവത് താനും തലം മുന്തും പറമ്പിൽ ബശികളില്ലാഞ്ഞാൽ ചെമ്പ് കൂടാരത്തിൽ ഇരുമ്പ് കൂടാരം കരകര പർപ്പാൻ സുഹാമിയൻ ഗരോണാഥ്. മനസ്സിലായി? എന്തേ മനസ്സിലായി? ഏ ജയന്തി മുസ്ലിയാരുടെ മന്ത്രാണ്. പലതും ഉണ്ട്, ഇതൊക്കെ വായിക്കാൻ നടക്കൂല, ധാരാളമുണ്ട്. അപ്പൊ ഇത് രൂപത്തിൽ പിന്നെ എന്തൊക്കെ നിങ്ങളുടെ മന്ത്രങ്ങളുണ്ട്? നിങ്ങൾ അതൊക്കെ തള്ളും. ഞാനിവിടെ പണ്ട് മുജറബാത്തു ദൈറബിയുടെ പരിഭാഷ വായിച്ചിരുന്നു. അത് നിങ്ങൾ പറഞ്ഞത് കെ വി മുഹമ്മദ് മുസ്ലിയാരെ ഞങ്ങൾ തള്ളിയതാണ്. കാവിലെ വളപ്പിൽ മഹമ്മദല്ലേ, അങ്ങനെയല്ല മരിച്ചപ്പോൾ റിപ്പോർട്ട് വന്നത്, അത്രയും വില ഉണ്ടായുള്ളൂ. ഏ കാവിലെ വളപ്പിൽ മുഹമ്മദ് നിര്യാതനായി. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ നിങ്ങളതൊക്കെ തള്ളി. ഓരോ ദിവസം ഞാൻ പറയല്ലേ, നിങ്ങൾ സമസ്ത മുഷാവറ പിരിയാൻ നേരം ഉണ്ടാവില്ല. നിങ്ങൾക്ക് സമസ്തന്റെ മുഷാവറ അങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. ഇവിടുന്ന് ഓരോ പുതിയത് ഇങ്ങനെ വരുമ്പോൾ അതിനിപ്പം തന്നെ മറുപടി അറിയാം, കൂടെ തന്നെ മുഷാവറ മുഷാവറ കൂടി തീരുമാനിക്കുക. ഞങ്ങൾക്കതുമായിട്ടൊരു ബന്ധമില്ല, പുല ബന്ധം പോലും ഇല്ല.
അങ്ങനെ ഓരോന്നോരോന്ന് ഇവിടെ ഇങ്ങനെ തെളിയിക്കട്ടെ, ഓരോന്നോരോന്ന് ഇവിടെ നിങ്ങൾ അങ്ങനെ കൊണ്ടുവന്ന് പറയണം. ഇനി വേറൊരു പ്രശ്നം പറയുള്ളത് എന്താണെന്നറിയോ, വേറൊരു പ്രശ്നം പറയുള്ളത് ഇവിടെ ഒരു കത്തിൻ്റെ കാര്യം പറഞ്ഞു. ഒരു കത്ത് സാംസ്കാരിക വേദി എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ പേഡിൽ ഒരു സംവാദത്തിന് വെല്ലുവിളിച്ചിട്ട് കത്ത് കിട്ടിയിരുന്നു. മൗലവിമാർ ഓടിയെന്നാ അവിടെ പറഞ്ഞേ, മൗലവിമാരെ അതിന് മറുപടി കൊടുത്തോല്ലേ എനിക്കറിയില്ല എന്നാ പറഞ്ഞ്. എന്തായിരുന്നാലും അങ്ങനെ ഒരു കത്ത് ഓരോരുത്തർക്ക് കൈമാറി ഒരു കൂട്ടർ മറുപടി കൊടുത്തു. മുജാഹിദുകളുടെ ഭാഗത്ത് നിന്ന് എന്തുണ്ടായി എന്ന് എനിക്കറിയില്ല എന്ന് മൂപ്പര് പറയുന്നു. എന്നാ കഴിഞ്ഞ പ്രസംഗം നടന്നപ്പോ ഇവിടുത്തെ എസ് ഐ എസിന്റെ പ്രവർത്തകർക്ക് ഒരു കത്ത് കിട്ടി. ആ കത്തില് ആവശ്യപ്പെടുന്നത് എന്താണ്? ആവശ്യപ്പെടുന്നത് നിങ്ങള് പരസ്പരം രണ്ട് പണ്ഡിതന്മാരും ഇരുന്ന് മതപരമായ ഇവിടെ തർക്കം നടക്കുന്ന വിഷയങ്ങളിൽ ഒരു സ്റ്റേജിൽ ഒരു സദസ്സിൽ ഇരുന്ന് ചർച്ച ചെയ്തിട്ട് പരിഹാരം കാണണം. ഈ കത്ത് കൊടുത്ത ആരാണ്? ഈ കത്ത് കൊടുത്തയച്ചത് മുസ്ലിം സാംസ്കാരിക വേദി നാദാപുരം. ഇതിന് ചെയർമാൻ പി ബി കുഞ്ഞബ്ദുള്ള ഹാജി, ഇതിന്റെ കൺവീനർ സി സൂപ്പിക്കുട്ടി മാസ്റ്റർ, ഇതിന്റെ ട്രഷറർ ജമാൽ ഹാജി. ഈ കത്ത് കൊടുത്തയച്ചപ്പോൾ ഇവിടുത്തെ എസ് ഐ എസിന്റെ പ്രവർത്തകർ അതിന് മറുപടി കൊടുത്തയച്ചു. മറുവശത്തിനും അവരിതുപോലെ കത്ത് കൊടുത്തിരുന്നു. ആ കത്തിനെ മുജാഹിദുകൾ പ്രതികരിച്ചോ? ഞങ്ങൾക്കറിയില്ല, അവരെഴുതിയ ഞാൻ വായിക്കാം. ഞങ്ങൾക്കിപ്പോൾ അവര് ഒരു അഭിനന്ദന ലെറ്റർ തന്നു. അങ്ങനെ നാദാപുരം മേഖലയിലും പുറത്തും അറിയപ്പെടുന്ന ഒരു പൊതുകാര്യ പ്രസക്തനും പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളിൽ ഒരാളുമായ ബഹുവരപ്പുറത്ത് കുഞ്ഞബ്ദുള്ള ഹാജിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഈ കാര്യം ചർച്ച ചെയ്യുകയും രണ്ട് വിഭാഗത്തെയും ഒരു പൊതുവേദിയിൽ ഒന്നിച്ചിരുത്തുന്നതിനെ പറ്റി സംസാരിക്കാൻ രണ്ട് വിഭാഗത്തെയും സമീപിക്കാനും തീരുമാനിച്ചു. അങ്ങനെയാണ് എസ് വി എസ് മേഖലാ കമ്മിറ്റിക്കും കെ എൻ എം മേഖലാ കമ്മിറ്റിക്കും ഞങ്ങൾ കത്തുകൾ നൽകിയത്. ഏതായാലും നാദാപുരത്തെ മുസ്ലിം ജനസമൂഹത്തിന്റെ ആശയാഭിലാഷങ്ങൾക്ക് മുമ്പിൽ അനുകൂല പ്രതികരണം കാഴ്ചവെച്ച താങ്കളെ അഭിനന്ദിച്ചുകൊണ്ട് നിർത്തട്ടെ. ഞങ്ങൾക്ക് അവർ തന്ന കത്താണ് ഇത്, മുസ്ലിമീങ്ങൾ മനസ്സിലാക്കും. അങ്ങനെ ഒരു സാംസ്കാരിക വേദി ഇവിടെ ഒരു കത്തിനെ പറ്റി ഇവിടെ പരാമർശമുണ്ട്. അപ്പോ അത് നമ്മുടെ പ്രവർത്തകരുടെ കയ്യിൽ അങ്ങനെ ഒരു കത്ത് കിട്ടിയോ? കിട്ടിയപ്പോ തന്നെ അവരൊന്ന് അന്വേഷിച്ചു. നമ്മൾ നോക്കിയാലോ ഇങ്ങനെ ഇതിൽ പറഞ്ഞ സനതൊക്കെ ശരിയാണോ നോക്കണ്ടേ? അപ്പൊ അതിന്റെ ലെറ്റർ പേഡിലുള്ള ആദ്യത്തെ പേരനാരാണ്? വരപ്പുറത്ത് കുഞ്ഞബ്ദുള്ള ഹാജിയാണ്. എനിക്ക് അദ്ദേഹത്തെ അറിഞ്ഞൂടാ. വരപ്പുറത്ത് കുഞ്ഞബ്ദുള്ള ഹാജി അദ്ദേഹമാണ് ഈ സാംസ്കാരിക വേദിയുടെ ചെയർമാനായിട്ട് ആ ലെറ്റർ പേഡിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോ നമ്മുടെ ആളുകൾ എന്ത് ചെയ്തു? വേഗം പോയി. ഇതെന്താ അതിന്റെ സത്യാവസ്ഥ? വരപ്പുറത്ത് കുഞ്ഞബ്ദുള്ള ഹാജി, കാരണം ഒന്നാമത്തെ സനദിലെ റാവി ഒന്നാമത്തെ റാവി തന്നെ വരപ്പുറത്ത് കുഞ്ഞബ്ദുള്ള ഹാജിയാണല്ലോ. അപ്പൊ മൂപ്പരോടൻ പോയി ചോദിക്കുക എന്താ അതിന്റെ നിജസ്ഥിതി. വരപ്പുറത്ത് കുഞ്ഞബ്ദുള്ള ഹാജിയെ നമ്മുടെ പ്രവർത്തകർ സമീപിച്ചു. അദ്ദേഹത്തോട് ചോദിച്ചറിഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഒരു സംഗതി അറിയോ? നിങ്ങളാണോ ഇത് പറഞ്ഞിട്ടുള്ളത്? നിങ്ങളാണോ ഈ കാര്യം എഴുതിയിട്ടുള്ളത്? നിങ്ങൾ ഇതിൽ ഒപ്പിട്ടിട്ടുണ്ടോ? ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട് അതിന്റെ ചുരുങ്ങിയ ഒരു ഭാഗം. ഇൻഷാല്ലാ ഇവിടെ ഒന്ന് കാണിക്കാണ് ഈ ഓരോരുത്തരെ കൊണ്ടൊന്ന് ഇന്റർവ്യൂ ചെയ്യുന്നു എന്നൊക്കെ പേരോടിന് ആക്ഷേപമുണ്ട്. നമ്മൾ കാര്യങ്ങൾ കാണിക്കാനാണ്. നിങ്ങൾക്ക് അങ്ങനെ പല വേലകളുണ്ട്. വേലിയുടെ കാര്യത്തിലുള്ള ഇന്റർവ്യൂ വരാൻ പോകുന്നു. വേലിയുടെ കാര്യത്തിൽ നിങ്ങൾ ഒപ്പിച്ച വേലക്ക് ഇനിയും ഇന്റർവ്യൂ വരാൻ പോകുന്നു. അതിന്റെ മുമ്പ് വരപ്പുറത്ത് കുഞ്ഞബ്ദുള്ള ഹാജിയുമായിട്ടുള്ള ഒരു അഭിമുഖമുണ്ട്. ഈ വിഷയത്തിൽ എന്താ അതിന്റെ നിജസ്ഥിതി എന്ന് അദ്ദേഹം തന്നെ ഒന്ന് പറയട്ടെ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ മറ്റൊരു ചെയർമാനാ പോയില്ലല്ലോ ചെയർമാനാ. ഈ സൂപ്പിക്കുട്ടി മാസ്റ്റർ അറിയോ? അറിയോ. ഇവരാണ് കൺവീനർ എന്ന് കൊടുത്തിട്ടുള്ളത്. ജമാലാജിൻ ഈ സംഘടന അറിയില്ല, ലെറ്റർ ബേർഡ് അറിയില്ല. ഇത് ഈ ലെറ്റർ ബേർഡിൽ നിങ്ങൾ കൊടുത്തിട്ടില്ല. അപ്പൊ ഈ കുഞ്ഞാബ്ദുള്ളാജി പറഞ്ഞ ആളെ നാട്ടിലുള്ള സർവ്വസമ്മതനായ ഒരു വ്യക്തിനെ മുൻനിർത്തിക്കാണ് അവർ പറയുന്നത്. അപ്പൊ അതാണ് ഞങ്ങള് പോയിന്റ്. ഞങ്ങൾ അന്വേഷിച്ചിടത്തോളം കുഞ്ഞാബ്ദുള്ളാജി ഇവിടെ നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും ഇടപെടുന്ന പൊതുകാര്യ പ്രസക്തനായ ആള്. അപ്പൊ ആ നിലക്ക്
കുഞ്ഞപ്പദാജി മുന്നിലുണ്ട് എന്നുള്ള നിലക്കാണ് അവർ അതിൻ്റെ പിന്നിലാണ് അവരെല്ലാം ഈ എല്ലാ കൂട്ടിമാറ്റങ്ങളും എല്ലാ പിന്നെ കളികളും നടത്തിയത്. അപ്പോൾ ഞങ്ങൾക്കിത് കിട്ടിയ നിങ്ങളെ അറിഞ്ഞില്ല കാര്യങ്ങളൊക്കെ. ചെയർമാനാവുകയല്ല അങ്ങനത്തെ ഒരു വേദിക്ക് എന്നെ വിളിക്കുക, വിളിച്ചാൽ ഞാൻ പോവാ, വിളിച്ചിക്കൂല വിളിച്ചാൽ പോവില്ല. കണ്ടോ, അപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞത്, ഞാൻ അറിയില്ല, ഞാൻ എന്നിട്ട് വിളിച്ചിട്ടില്ല, വിളിച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ചാട്ട് പോവില്ല. എൻ്റെ ഇടയിലൂടെ ചോദിക്കേണ്ട, ഹുസൈൻ സലീഫിക്ക് ഇനി ഇവിടെ പരിപാടി വെക്കാൻ ഇനി സമ്മതിക്കൂല, ഇതിൻ്റെ ശേഷം ഈ ഇത് കത്തിന് മറുപടി വരാത്തതുകൊണ്ട് ഇനി ഇവിടെ പരിപാടി നടക്കൂല എന്നൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം അഭിമുഖത്തിൽ തന്നെ ചോദിക്കുന്നുണ്ട്, അത് ഒരു കുട്ടിക്ക് മാത്രമല്ലല്ലോ, അവർക്കും വെക്കാൻ പറ്റുമല്ലോ, നിങ്ങൾക്ക് വെക്കാൻ പറ്റൂലെങ്കിൽ അവർക്കും പറ്റൂലല്ലോ. അപ്പൊ ഇതൊക്കെ കൃത്യമായി കണ്ടോ. അപ്പൊ വരപ്പുറത്ത് കുഞ്ഞബ്ദുള്ള ഹാജിയാണ് അതിൽ ചെയർമാനായിട്ട് അഭിമുഖത്തിൽ പറയും. ആ ലെറ്റർ പേഡിൽ തന്നെ പേരോട് തന്നെ എടുത്ത് കാണിക്കുന്നത് അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹത്തെ സമീപത്ത് പോയപ്പോ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത്. അപ്പൊ സനദ് അവിടെ പൊളിഞ്ഞു, എന്നിട്ട് അതും പൊക്കി പിടിച്ചാ പറഞ്ഞു, കണ്ടോ അങ്ങനെ വെല്ലുവിളി ഉണ്ടായിട്ട് ഓടിയിരിക്കണേ ഓടിയിരിക്കണേ, ഇതാ നിങ്ങളുടെ വേറെ വെല്ലുവിളി ഉണ്ടല്ലോ, പേരോട് തന്നെ വെല്ലുവിളിച്ചൊരു വെല്ലുവിളി ഉണ്ടല്ലോ, അതെന്താ അതെന്താ പേരോട് വിളിച്ച വെല്ലുവിളി? ഫർള് നമസ്കാര ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന. ഇവിടെ പറഞ്ഞിരുന്നു നമ്മള് ഫർള് നമസ്കാര ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന അങ്ങനെ മാതൃകയില്ലാത്ത സംഗതിയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മാതൃക കാണിച്ചു തന്നിട്ടില്ല. അങ്ങനെ ഒരു നമസ്കാര ശേഷമുള്ള ഒരു കൂട്ടുപ്രാർത്ഥന അതിന് മാതൃകയില്ല. അത് സംബന്ധമായ ഇബാറത്തുകളും കാര്യങ്ങളും ഒക്കെ സംസാരിച്ചിരുന്നു. അപ്പൊ അന്ന് എന്തു ചെയ്തു, പേരോടെന്ത് ചെയ്തു, ഇബ്നുൽ ഖയ്യിമിന്റെ സാദുൽ മഅാദ് എന്ന ഗ്രന്ഥത്തിൽ നിന്ന് ഒരു ഉദ്ധരണിയാണ് വായിച്ച് കേൾപ്പിച്ചിട്ട് പേരോട് മുസ്ലിയാരി എന്താ പറഞ്ഞു എന്നറിയോ, മൗലവി ആ ഉദ്ധരണിയുടെ അവസാനത്തിൽ കദുആയിൽ ഖുനൂതി വനഹവിഹി എന്നുണ്ട്. വനഹവിഹി എന്നത് നമസ്കാര ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയെ സംബന്ധിച്ചാണ്. അല്ലെന്ന് തെളിയിക്കാൻ മുജാഹിദുകളുടെ കൂട്ടത്തിൽ ആൺകുട്ടികളുണ്ടോ എന്ന് ചോദിച്ചു. അന്ന് തന്നെ നമ്മൾ പറഞ്ഞു ആൺകുട്ടികളുണ്ടേന്ന് പറഞ്ഞു. അപ്പൊ ആൺകുട്ടികളുണ്ടേന്ന് പറഞ്ഞ മൂപ്പര് പറയണേ, മൂപ്പര് വേറെന്തിനോന്നാ വിചാരിച്ച്, മൂപ്പരിക്ക് അതാ പരാതി. മൂപ്പര് പറയണേ ആൺകുട്ടികൾ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോ ഞാൻ നിങ്ങൾ ആൺകുട്ടികൾ ഉണ്ട് എന്നല്ല പറയണേ, കിതാബ് നോക്കാൻ നിങ്ങൾ പറഞ്ഞിട്ടില്ല, അതാർക്കും മനസ്സിലാവില്ലേ. അത് ചോദിച്ചിട്ട് അതിന് മറുപടി ആയിട്ട് ആൺകുട്ടികൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെന്നെയാണ്, പിന്നെ വേറെന്തിനാ കുറ്റിയാടികൾക്ക് പ്രത്യേകം ചെല്ലാൻ പറഞ്ഞു പഠിക്കാൻ പറഞ്ഞ കാര്യത്തിനോ? എന്താണ് നിങ്ങൾ ഈ പറയുന്നത് മനസ്സിലാകുന്നില്ല. അപ്പോ ഈ വെല്ലുവിളിയാണ് ഇപ്പൊ മുജാഹിദുകൾക്ക് നേരെ തൊടുത്തു വിട്ടത്. ഈ വെല്ലുവിളി മുജാഹിദുകൾ സ്വീകരിക്കുന്നു, സ്വീകരിക്കുന്നു. തിരിച്ചങ്ങോട്ടും ചോദിക്കട്ടെ, കദുആയിൽ ഖുനൂതി വനഹവിഹി എന്ന് ഇബ്നുൽ ഖയ്യിമിന്റെ സാദുൽ മഅാദിലെ ആ വാചകം നമസ്കാര ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയെ കുറിച്ച് തന്നെയാണെന്ന് തെളിയിക്കാൻ എ പി സമസ്തയിൽ ആൺകുട്ടികളുണ്ടോ? ഉണ്ടെങ്കിൽ അവർ ഒരുങ്ങട്ടെ, അപ്പോൾ മുജാഹിദുകൾ അതിനെ നേരിടുന്നതാണ് ഇൻഷാല്ലാ. പോരെ നിങ്ങൾക്ക്, എന്നിട്ട് അതും പറഞ്ഞോട്ട് ഇങ്ങനെ നടക്കുകയാണ് ഓരോന്ന്. ഏ നിങ്ങൾ ആ വിഷയത്തെ സംബന്ധിച്ച് ഇനി നിങ്ങൾ അറിയേണ്ട വേറൊരു കാര്യമുണ്ട്. അതെന്താ, ഇവിടെ കാര്യമായി പ്രസംഗിച്ച മറ്റൊരു കാര്യം ഒരു വേലി വിവാദമാണ്. വേലി വിവാദം, ആ വേലി വിവാദത്തിൽ നമ്മൾ അന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു വേലി ആരും നമ്മൾക്കെതിരെ ഒരു വേലി കെട്ടിയിട്ടില്ല, നമുക്ക് നമ്മൾ അങ്ങോട്ട് കിടക്കരുതെന്ന നിലക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, അത് അദ്ദേഹത്തിൻ്റെ സൗകര്യാർത്ഥം അദ്ദേഹം ചെയ്തതാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. അതൊക്കെ കഴിഞ്ഞ പ്രഭാഷണത്തിൽ നമ്മൾ ബഹുമാന്യനായ ആ പിന്നെ ആലിസനാജി എന്ന് പറയുന്ന ആ മാന്യ സഹോദരൻ്റെ തന്നെ വാക്കുകൾ കഴിഞ്ഞ പ്രഭാഷണത്തിൽ കേൾപ്പിച്ചിരുന്നു. അപ്പം ഇവരൊരു വേല ഒപ്പിച്ചല്ലോ, ഇനിയിപ്പോൾ എന്താ മറുപടി അറിയാം, ഇനിയിപ്പോൾ എന്താ അപ്പം ഇതിന് പറയുക? അപ്പോൾ ഒരാൾ ഏർപ്പാട് ചെയ്ത് പുറത്തുനിന്ന് ഇങ്ങനെ വിളിപ്പിച്ചു, വിളിച്ചിട്ട് ചില കാര്യങ്ങൾ വളരെ കൃത്രിമത്വം നടത്തിയിട്ട് ഒരാൾ അവതരിപ്പിക്കുകയാണ്. അത് സംബന്ധമായിട്ട് എന്താ ഉണ്ടായത് എന്ന് ചില ചോദ്യങ്ങളൊക്കെ പിന്നെ പേരോട് ഇവിടെ വന്നിട്ട് പറയുന്നുണ്ട്. എന്താ പറയുന്നത്, മൂപ്പര് സ്ഥാപിക്കുകയാണ് ഈ ആലി ഹസനാജി പരിപാടിക്കെതിരെ തന്നെയാണ്, അതുപോലെ തന്നെ സലഫിയുടെ ഈ ഗണ്ണന പ്രസംഗം കൊണ്ട് സലഫിക്ക് പരാജയമാണ്, പേരോടിൻ്റെ വാദത്തിനൊന്നും മറുപടി അറിയാൻ അയാൾക്ക് പറ്റിയിട്ടില്ല എന്നൊക്കെ ആലി ഹസനാജി പറഞ്ഞിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കുന്ന നിലക്ക് ആലി ഹസനാജിയുമായിട്ട് ഫോണിലൊരു സംസാരം, എന്നിട്ട് അതിങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഇവിടെ കൊടുത്തിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് ഇപ്പം ഞാൻ പറഞ്ഞത് ശരിയെന്നല്ലേ എന്നിങ്ങനെയുള്ളവർ അവതരണം. എന്താ ഇതിൻ്റെ നിജസ്ഥിതി എന്ന് ആലി ഹസനാജിനോട് നമുക്ക് ഇനിയും ബന്ധപ്പെടാലോ. ആലി ഹസനാജിയുമായി ബന്ധപ്പെട്ടോ അദ്ദേഹം അതിൻ്റെ നിജസ്ഥിതി പറയുന്നത് ഇതാ അടുത്ത ഇൻ്റർവ്യൂ ഒന്നുകൂടി കേട്ടോളൂ. നാദാപുരത്ത് താങ്കളുടേതായി കിടക്കുന്ന സ്ഥലത്ത്
ഇനി ആരും പരിപാടി സംഘടിപ്പിക്കരുത് എന്ന് കരുതിയാണ് താങ്കൾ ആ സ്ഥലം വേലി കെട്ടി അടച്ചത് എന്ന് താങ്കൾ പറഞ്ഞിരുന്നു. അതിൽ സലഫിയെ താങ്കൾ ഉദ്ദേശിച്ചിരുന്നു? സലഫിയെ ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്. പൊതുവെ എന്റെ ബിൽഡിങ്ങിന്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് ഞാൻ അവിടെ വേലി കെട്ടി മുട്ടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല, സലഫിക്ക് ആ സ്ഥലം എൻ്റെ മുൻ അഭിമുഖത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സലഫിക്ക് എപ്പം വേണമെങ്കിലും ഈ സ്ഥലം ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നും ഞാൻ പറയുന്ന എന്നും പറയാൻ തയ്യാറാണ്. എന്നും എൻ്റെ അടുത്തുള്ള ഈ സ്ഥലം എൻ്റെ അടുത്തുള്ള കാലത്തോളം എന്ത് ചെയ്യൂ, സലഫിക്ക് ഈ സ്ഥലം ഞാൻ എന്ന് വേണമെങ്കിലും ഞാൻ കൊടുത്തോളൂ. അടുത്ത ഭാഗം, അടുത്ത ചോദ്യം തന്നെ, സലഫിക്ക് പരാജയമാണ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, മറുപടി അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന ചോദ്യത്തിന് അദ്ദേഹം പ്രതികരിക്കുന്നത് നോക്കൂ. താങ്കളുമായി പേരോടിന്റെ ആൾ നടത്തിയ ഫോൺ സംഭാഷണത്തിൽ ഈ പരിപാടിയിൽ സലഫിക്ക് മറുപടി പറയാൻ സാധിച്ചിട്ടില്ല എന്ന് താങ്കൾ പറഞ്ഞതായി ധ്വനിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു സംഭാഷണം കണ്ടു. സത്യത്തിൽ താങ്കൾ സലഫിയാണ് ഉദ്ദേശിച്ചത്? ഒരിക്കലും സലഫിയല്ല, ഞാൻ പേരോടിനെ ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞത്. പേരോടിന് ഒരു മറുപടിയും പറയാൻ പറ്റിയിട്ടില്ല. ഒരുപാട് നല്ല മാറ്റങ്ങൾ നാദാപുരത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിലാണ് ഞാൻ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് വ്യക്തമായിട്ട്. അത് മാത്രമല്ല, എന്റെ ഈ സംഭാഷണം, ടെലിഫോൺ സംഭാഷണം ഒരുപാട് ദുരുപയോഗം ചെയ്തിട്ടാണ് ഇയാൾ എന്ത് ചെയ്ത് പിന്നെ ഇതിൽ ഇവരെ കേസറ്റിൽ ഇറക്കിയിരിക്കുന്നത്. ഇത് എനിക്ക് വ്യക്തമായിട്ട് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്നത്, പിന്നെ പേരോടിന് ഒരുപാട് കേസറ്റ് കണ്ടിട്ടുണ്ട്, ഒരുപാട് കട്ട് ചെയ്ത് സാധാരണവരെ പറ്റി പറയുന്നൊരു വിഷയമാണിത്. ഇത് ഒരുപാട് കേസറ്റ് അപ്പുറം ഇപ്പോഴും കട്ടിയിട്ടാണ്. പക്ഷെ എന്റെ അനുഭവത്തിൽ നിന്ന് ഇത് മനസ്സിലായി, കാരണം ഇങ്ങനെയാണ് ഇവര് കേസറ്റ് ഇറക്കുന്നത്. 100% ഇവർക്ക് തൻ്റെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എന്റെ ഈ സംഭാഷണം 100% ഫുള്ളായിട്ട് ഇവർ പുറത്തു വിട്ടെ, ഞാൻ എന്താണ് പറഞ്ഞതെന്ന്, ആരെ എന്നോട് എന്ത് ചോദിച്ചു എന്നുള്ള രീതിയിൽ മറുപടി വന്നിട്ടെ. അതുമാത്രമല്ല, സലഫീന്റെ ആളാണെന്ന് പറഞ്ഞിട്ട് റൌഫ് എന്ന് പറയുന്ന ഒരാളാണ് എന്നെ കുണ്ടോട്ടിക്കാരനാണെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നത്. പേരോടിന്റെ ആള്, സലഫീന്റെ ആള്, എന്തിനാണ് ഇവര് കള പറയുന്നത്? ഇവർ ദീനിന്റെ ആൾക്കാരാണ്. സലഫിന്റെ ആള് എന്ന് പറഞ്ഞാണ് വിളിച്ചത്. സലഫിന്റെ ആളാണെന്ന് പറഞ്ഞിട്ട് വിളിച്ചത്. എന്നിട്ട് മതാരി എന്ന് പറയുന്ന ഒരു സായന പത്രത്തിൽ കൊടുക്കാനാന്ന് പറഞ്ഞിട്ടാണ് എന്നെ എനിക്ക് അഭിമുഖം തന്നത്. ഒരുപാട് നേരം സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് സമയം സംസാരിച്ചിട്ടുണ്ട്. അതുമാത്രല്ല, എന്നിട്ട് അവർ പറയുന്നുണ്ട്, എന്നിട്ട് ഈ ഒരു എപിനെ പറ്റി പല ഇതും എന്നോട് പറയുന്നുണ്ട്, പേരോടിനെ പറ്റിയിട്ട്. ഇനിയും ഞാൻ സലഫിക്ക് സ്ഥലം കൊടുക്കുമെന്ന് താങ്കൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ പ്രാവശ്യം, അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് ഇപ്പോഴും? തീർച്ചയായിട്ടും. ഞാൻ ഹുസൈൻ സലഫിക്ക് എന്ന് വേണമെങ്കിലും, ഞാൻ ഈ പരിപാടി ഇപ്പം നാദാപുരത്ത് നടക്കുന്ന ഈ പരിപാടി തന്നെ ഞാൻ സംഘാടകരോട് പറഞ്ഞത് ഇവിടെ വെച്ച് നടത്താൻ വേണ്ടിയിട്ട്. അവര് ജനബാഹുല്യം കൊണ്ട് അവിടെ ഉൾക്കൊള്ളാൻ പറ്റാത്ത, ജനങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് പഴയ സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുന്നത്. കേട്ടില്ലേ, ഏയ്, ഈ കുറിയൻ അവിടെ പരിപാടി നടത്തിക്കോന്ന് സമ്മതിച്ച സംഘാടകരോട് എന്നെ വിളിച്ച് പറഞ്ഞതാ നടത്തിക്കോളെ അവിടെ പരിപാടി. പക്ഷെ നമ്മളെ പ്രവർത്തകർ പറഞ്ഞു ഈ ജനബാഹുല്യം ഇനി അവിടെ ഒന്നും ഒതുങ്ങൂല, അതുകൊണ്ട് ഇനിയിപ്പോൾ അവിടെ കിട്ടിയിട്ട് നമുക്ക് വലിയ വിഷമാകും, അതുകൊണ്ടാണ് സൗകര്യമുള്ള സ്ഥലത്തേക്ക് മാറിയത്. ഇനിയിപ്പോൾ ദാ കഴിഞ്ഞ പരിപാടി നടന്ന തൊട്ടപ്പുറത്തെ പറമ്പിലേട്ടോ ഇപ്പുറത്തെ പറമ്പിലേക്ക് മാറി. ഇനിയിപ്പോൾ അപ്പോൾ കഴിഞ്ഞ പറമ്പിൽ ഇപ്പോൾ എന്തുണ്ട് പോയി നോക്കിയാൽ കാണാം, അവിടെ വാഴ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പ്രസംഗം അത്, സലഫി ചവിട്ടരുതെന്ന രൂപത്തിൽ വാഴ വെച്ച് ബന്ധാക്കി എന്നറിഞ്ഞിപ്പോൾ. നിങ്ങൾ ഞങ്ങൾ അന്ന് പറഞ്ഞു ഞങ്ങൾക്ക് നാദാപുരത്ത് എവിടെയും പ്രസംഗിക്കാൻ സ്ഥലം കിട്ടും, തെളിവാത് ഒന്നവിടെ രണ്ടിവിടെ മൂന്നിവിടെ, ഇനി ഇൻഷാല്ലാ എവിടെയാണെങ്കിൽ അവിടെ. നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ, ഇതുപോലെ നിങ്ങളെല്ലാവരെയും ഇങ്ങനെ വിളിച്ചിട്ട് നിങ്ങളെ കള്ളത്തരങ്ങൾ ലോകം ഇങ്ങനെ അറിയണം. നിങ്ങൾ ഫോൺ വിളിയുക എന്നിട്ട് കുറേ മുറിക്കുക എന്നിട്ട് പറയത്തത് പറഞ്ഞു ആ രൂപത്തിലൊക്കെ പറയുന്നുണ്ടല്ലോ. വിശദമായി നിങ്ങൾ കേട്ടല്ലോ ആ വിഷയത്തെ പറ്റി. രണ്ട് ഒരു ദിവസത്തെ പ്രസംഗം മുഴുവൻ അതാ മൂപ്പരെ വേലി. ആ വേല നടക്കൂല പേരോടെ, സർവ വേലയും പൊളിഞ്ഞു ഈ വേലി വിവാദത്തിന്റെ അവസാനത്തെ കണ്ടില്ലേ. അയ്യൊന്നും സമയം കളയേണ്ട കാര്യമില്ല, ആളുകളൊക്കെ ഉത്ബുദ്ധരാണ്. ഒരു മേത്രം ഇല്ലാഞ്ഞിട്ട് ഒരാൾ ഇതിങ്ങനെ കൊണ്ടെടുക്കുക, വേലി കെട്ടി ബന്ധാക്കി രൂപത്തിൽ എന്നാ ഞാൻ പറഞ്ഞത്, ചവിട്ടരുതെന്ന രൂപത്തിൽ. ഓ എന്താ വ്യാഖ്യാനവും തഫ്സീറും ഒക്കെ അറിയോ. ആ തഫ്സീറൊന്നും വേണ്ടല്ലോ, ഉടമേനെയാണ് പറഞ്ഞില്ലേ, മനസ്സിലായില്ലേ. പിന്നെ നമ്മളൊന്ന് പറഞ്ഞു ഇയാൾക്ക് ഈ കാപട്യങ്ങൾ എമ്പാടും ഉണ്ട്, ഒന്ന് പറഞ്ഞതല്ല പിന്നെ പറയാ, പിന്നെ പറഞ്ഞതല്ല പിന്നെ പറയാ. നമ്മൾ അന്ന് പറഞ്ഞു ഈ കൈചുംബനത്തിന്റെ കാര്യം മൂപ്പര് പറ, അപ്പൊ കൈ ചുംബിക്കുന്നുണ്ടല്ലോ കൈമുത്തരുത്. ഈ കൈമുത്തുന്ന കാര്യം പറഞ്ഞപ്പോ മൂപ്പരെന്ന് പറഞ്ഞ് നമ്മളെ കൈ ഒരാൾ മുത്താൻ വരുമ്പോ നമ്മൾ ഒരിക്കലും എന്താ ആഗ്രഹിക്കണ്ട, എന്റെ കൈയിന്റെ ഗുണം കൊണ്ട് അയാളുടെ മൂക്കിന് വർക്കത്ത് അയാൾക്ക് കിട്ടട്ടെ നല്ല ചിന്തിക്കേണ്ടത്, അത് കിബറാനാ പറഞ്ഞ്. അത് എന്റെ കൈയിന്റെ വർക്കത്തോണ്ട് മൂപ്പര് കിട്ടട്ടെ നമ്മൾ ചിന്തിക്കരുത്, നമ്മൾ അങ്ങനെ ആലോചിക്കരുത്. പിന്നെ എന്താ നമ്മളെ മനസ്സിൽ എന്താ വേണ്ടത്, അയാളെ മൂക്കിന്റെ ഗുണം കൊണ്ട് എന്റെ കൈ ഒന്ന് രക്ഷപ്പെടുത്തേ. എന്താരസം, പേരോട് ഇങ്ങനെ കൈ വെച്ചെടുക്കണ എന്തിനാണെന്നറിയോ, ഓരോരുത്തരും മുത്തനോന്റെ ഒക്കെ മൂക്കിന്റെ വറക്കത്ത് ഇങ്ങനെ കയറാന്, മൂപ്പര കൈയും മേൽക്കൈ മൂക്കിന്റെ വറക്കത്ത് കയറാനാ കൈ വെച്ചെടുക്കുന്നത്. അങ്ങനെയാണ് മൂപ്പര് കൈ വെച്ചെടുക്കുന്നത്. മാത്രല്ല മൂപ്പര് പിന്നെ പറയുന്നുണ്ട് എന്ന് വെച്ച് ഒരാള് മുത്താമെന്നാ കൈ വലിക്കൊന്നും വേണ്ട, അതൊന്നും ഇസ്ലാമിലില്ല.
എന്ന് വെച്ചാല് ഒരാളിപ്പോ അപ്പൊ എന്തിനങ്ങൾ പിന്നെ ഈ കൈ വലിക്കുന്നു, കൈ വലിക്കണ്ടാതെ ഇസ്ലാമിലില്ല, അങ്ങനെ കൈ വലിക്കൊന്നും വേണ്ട, അത് ഇസ്ലാമിലില്ല നിങ്ങൾ പറഞ്ഞില്ലേ, എന്നാൽ നിങ്ങൾ ഇസ്ലാമിലില്ലാത്ത പണി നിങ്ങളെ കൊണ്ടും ചെയ്യിപ്പിക്കുന്നുണ്ട്, കാന്തപുരത്തെ കൊണ്ടും ചെയ്യിപ്പിക്കുന്നുണ്ട്. അതാ ഇങ്ങനെയൊക്കെ ഒരു മൂക്കിന്റെ ഗുണം എന്ത് നിങ്ങൾക്ക് കിട്ടിക്കൂടെ, ഒരാളത് അങ്ങക്ക് മൂക്കിന്റെ ഗുണം തരാൻ വേണ്ടി വന്നില്ലേ, അപ്പൊ എന്തിനാ ഉസ്താദ് ആ ഗുണം നിഷേധിച്ചത്? കാണിച്ചു കൊടുക്കുമോനെ, അതാ അപ്പോ ഈ മൂക്കിന്റെ ഗുണം ആ ഉസ്താദിന് വേണ്ട എന്ന് വിചാരിച്ചു. ഒരാൾ മുത്താൻ വരുമ്പോ കൈ വലിക്കണം എന്നുണ്ടോ? അത് ഇസ്ലാമിലില്ല നിങ്ങൾ പറഞ്ഞില്ലേ, പറഞ്ഞില്ലേ. ഇപ്പൊ എന്താ ഈ ചെയ്യുന്നത്? അപ്പൊ ഉസ്താദിന് മറ്റുള്ളവരെ മൂക്കിന്റെ ഗുണമൊന്നും വേണ്ടല്ലേ. അപ്പൊ അവിടെ മൂക്കെന്ത് അവന്ന് ചങ്ങായിക്ക് ജലദോഷ? മൂക്കിന്റെ ഗുണം നല്ല ഗുണം കേറിട്ട മൂക്കിന്റെ ഗുണേ, ജലദോഷവും കൂടി ഉണ്ടെങ്കിൽ വിശേഷമായി. അന്നാൽ മുത്തിന്റെ ആശങ്ങളൊന്നും ഇങ്ങനെ കാണിക്കുകയും ചെയ്താൽ മതി. അപ്പൊ നന്നായിട്ട് കേറും തലച്ചോറ്റിൽക്കും ബർക്കത്ത്. ഇനിതാ മൂപ്പര് നമ്മളെ വിനീതൻ, വിനീതനും ഇപ്പൊ മൂക്കിന്റെ ബർക്കത്ത് വേണ്ട, വിനീതം ചെയ്യണ്ടോ നീ? ഇവിടെ അങ്ങനെ പറഞ്ഞപ്പോ മൂപ്പരക്ക് തന്നെ തോന്നി ഇനിയും അങ്ങനെയാണ് വേണ്ട. മൂപ്പരയാണ് കൈ, നിങ്ങളാ ക്ലിപ്പിൽ കൈ ശ്രദ്ധിച്ചോ, കൈ ഇങ്ങനെ പിടിക്കണം കുറെ കൈ ആൾക്കാരെ മുത്തണ്ടാച്ചിട്ടേ ഇങ്ങനെ ആ ഭാഗം ഒന്ന് കാണിച്ചു കൊടുത്ത്. ഒരു മിനിറ്റ് ഒന്ന് നിൽക്കട്ടെ, ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. അവിടെ നിങ്ങൾ വേറെ രംഗം കണ്ടോ? അവിടെ നിങ്ങൾ ഇത് പണ്ട് കാണിച്ച ക്ലിപ്പല്ലോ, വേറെ ഒന്നാ. മൂപ്പരനോട് എല്ലാ വരവിനും കാണിക്കാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ കാണിക്കുന്നു, പുതിയതൊന്നും വേണല്ലോ. ആ ക്ലിപ്പല്ല, ഇത് പോക്കറ്റിൽ കിടാൻ പറഞ്ഞ ആ ക്ലിപ്പല്ല. മൂപ്പര് ഇവിടെ പോക്കറ്റിൽ കിട്ടപ്പോ മൂപ്പര് ഇവിടെ വന്ന് പറഞ്ഞിരുന്നു അത് ഞാൻ സിറാജുല്ലുദയിലേക്കുള്ളതാണ്, അതുകൊണ്ടാണ് പോക്കറ്റിലിടുന്നത്. പക്ഷെ മൗലയന്മാർക്ക് വിശ്വാസം വേണ്ടേ? ഒരു മൗലയര് മൂപ്പര് പോക്കറ്റിലേക്ക് വല്ലതും വീണുണ്ടോ എന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ, കണ്ടോണ്ട് പറഞ്ഞുതരാ. അതാ നോക്കണം, പോക്കറ്റിലേക്ക് വല്ലതും വരുന്നുണ്ടോ നോക്കിയാ, ഇട്ടു എന്നുണ്ട് അപ്പെടുക്കും മൗലയര്, വിശ്വാസമല്ലേ? നോയിക്കോളി കണ്ടോ, ശ്രദ്ധിച്ചോളി. അത് പോക്കറ്റ് അടിച്ചു. എന്ത് ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ടെന്താ എന്റെ പോക്കറ്റിൽ കിടുന്നത്? അത് മുങ്ങൾ ഇവിടെ ഒന്നും പറഞ്ഞ് നിങ്ങളെ ആൾക്ക് വരെ വിശ്വാസമല്ല, വീണാ അപ്പ പോക്കറ്റ് അടിച്ചു മൂപ്പര്. വിശ്വാസം വേണ്ടേ? സ്ഥിരം കാണിച്ചോളട്ടോ, സ്ഥിരം കാണിച്ചോളാം. എന്നോട് പറയുന്നുണ്ട് സലഫി ഇത് കാണിക്കൽ തുടങ്ങിയതിന്റെ ശേഷം 2 ലക്ഷം ഉള്ളത് 3 ലക്ഷം അയക്കണേ, ഒരു 10 ലക്ഷം ആയിക്കോട്ടെ, കൂടട്ടെ, നിങ്ങളെ വരുമാനം കൂടട്ടെ, നിങ്ങളുടെ വരുമാനം ധാരാളമായി കൂടട്ടെ കേട്ടോ. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇത് ഞാൻ ഓരോ കാര്യത്തെ സംബന്ധിച്ചിട്ടും ഈ കാര്യം തന്നെ നിങ്ങൾ തന്നെ നിങ്ങളുടെ ആളുകൾ തന്നെ ക്ലിപ്പാക്കി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോ ഇപ്പൊ കണ്ടു കഴിഞ്ഞല്ലോ, നീ കാണിക്കാത്ത പരാതിയൊന്നും വേണ്ട, എന്താണ് നിങ്ങൾ അതിൻ്റെ കാര്യം, എന്തേ സംഭവിച്ചത് എന്നൊക്കെ എൻ്റെ വിശദീകരണം അല്ലാതെ നിങ്ങൾക്ക് മനസ്സിലായി? എന്തൊക്കെയാ എന്നോട് പറഞ്ഞ്? ഞാനിത് പോക്കറ്റിൽ കിടന്ന് എനിക്കൊന്നുമല്ല, മറ്റാൾക്കും കൂടി തോന്നണ്ടപ്പോ അത് എന്നാൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്താണ് ആ നോക്കി നിൽക്കലും വീണാ ഉടനെ ആ പോക്കറ്റ് അടിക്കലും? എത്ര വിദഗ്ധമായിട്ടാ പോക്കറ്റ് അടിക്കുന്നത്? ആ രംഗം ഒന്നും കൂടെ അങ്ങനെ കാണിച്ചു, അതൊന്നും നല്ലതാണ് കാണുന്നത്, ആൾക്കാർക്ക് ആവേശമുള്ളത് കൊണ്ടൊന്നും കണ്ടോട്ടെ. അല്ല ആ മൂക്കിന്റെ ഗുണം എന്ന് പറഞ്ഞോ എന്ന് കേൾപ്പിച്ചേ ഉപ്പർക്ക്, ആ മൂക്കിന്റെ ഗുണം അപ്പൊ നിഷേധിച്ച് അതൊന്നാണ് കേട്ടോട്ടെ. ഇതാ അപ്പൊ മൂക്കിന്റെ ഗുണം പോയത്, നമ്മളെ കൈപിടിച്ച് ചുംബിക്കണമെന്ന് നമ്മൾ കരുതരുത്, അത് ആഗ്രഹിക്കരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെ തന്നെയല്ലേ, അങ്ങനെ തന്നെയല്ലേ. അതേ സമയത്ത് ഒരാൾ വന്ന് ചുംബിക്കുമ്പോ കൈ വലിച്ചോളണം. ബഹുമാനപ്പെട്ട പുല്ലൂക്കരസ്താദ് എന്നോട് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, പറഞ്ഞ എന്താ അറിയോ, ആരൊക്കെ ചുംബിക്കുന്നുണ്ടെ ചുംബിച്ചോട്ടെ, അവർക്ക് എന്തോ കിട്ടുന്ന കിട്ടിക്കോട്ടെ, നമുക്ക് അങ്ങനെ തോന്നൽ വേണ്ട, നമ്മളെ മനസ്സിൽ അങ്ങനെ തോന്നൽ വേണ്ട, പറിച്ചവനെ അവന്റെ മൂക്കിന്റെ വർക്കത്തുകൊണ്ട് എന്റെ കൈ രക്ഷപ്പെടുത്തണേ എന്ന് ചിന്തിക്കാം. കണ്ടോ, അത് ഇസ്ലാമിലില്ല നിന്റെ പേരിൽ നോണെന്നും പറയണ്ട, നിങ്ങൾ അത് ഇസ്ലാമല്ലാന്നും പറഞ്ഞിട്ടുണ്ട്. എന്താ അവിടെ ക്ലിപ്പിന് ചിത്രത്തിനൊരു ചാട്ടം? ഏയ് മനസ്സിലായില്ലേ, നിങ്ങൾക്ക് മൂക്കിന്റെ വർക്കത്തൊന്നും വേണ്ട, നിങ്ങൾക്ക് മൂക്കിന്റെ വർക്കത്തൊന്നും വേണ്ട, അപ്പൊ കൈ വലിക്കുക. പിന്നെ കുറച്ചു കാര്യത്തിന് ഇങ്ങനെ തന്നെ കൈ മുത്താൻ വരുമ്പോ അത് വേണ്ട. അപ്പൊ നിങ്ങളെ
നിങ്ങൾ ഓരോന്ന് പറയുമ്പോൾ അത് സംബന്ധമായിട്ട് നിങ്ങളുടെ പ്രവൃത്തി എന്താണ് എന്നുകൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത്, പേരോട് ഇവിടെ വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഞങ്ങളൊക്കെ ഒറ്റക്കെട്ടാണ്, ഞങ്ങളെ തമ്മിലടിപ്പിക്കണ്ട, ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് പറഞ്ഞ് ആ വാചകം മൂപ്പര് പറഞ്ഞത് ഞാൻ ആദ്യം ഒന്ന് കേൾപ്പിച്ചിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ അത് സംബന്ധമായിട്ടുള്ള അവകാശവാദം പിന്നെയും വേറെ ചില കാര്യങ്ങളും പറഞ്ഞത് നിങ്ങളൊന്ന് ഓരോന്ന് അങ്ങ് കേൾക്കുക, പെട്ടെന്ന് അങ്ങ് നടക്കട്ടെ. ഞങ്ങളെ ഈ KAP എന്നൊക്കെ പറഞ്ഞിട്ട് സംസ്ഥാന മൂന്ന് വിഭാഗമാക്കി തമ്മിലടിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ സുന്നി ആശയം തകർക്കാമെന്നത് നിങ്ങൾ വ്യാമോഹമാണ് സലഫി. നടക്കൂല കേട്ടോ, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഈമാനുള്ളവർ ഒറ്റക്കെട്ടായിരിക്കും. സംശയം വേണ്ട, സംശയം വേണ്ട, അതങ്ങ് പറഞ്ഞു, അതന്ന് പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ ഒറ്റക്കെട്ടാണ് കാണിച്ചു കൊടുത്തു മുദ്രാവാക്യങ്ങള്, കൊമ്പ് കുലുക്കി നടക്കണ്ട, ചേള അരിക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തെറിപ്പൂരങ്ങൾ അടങ്ങുന്ന മുദ്രാവാക്യങ്ങളൊക്കെ ധാരാളം കേൾപ്പിച്ചു. അതുപോലെ തന്നെ ഈ പറഞ്ഞ വിനീതൻ തന്നെ മലപ്പുറത്ത് പോയിട്ട് അപ്പുറത്തെ സമസ്തയുടെ ആളുകളെ പറഞ്ഞത് കേൾപ്പിച്ചു. അങ്ങനെ ധാരാളം ക്ലിപ്പുകൾ കേൾപ്പിച്ചു. കേൾപ്പിച്ചപ്പോക്കെ മൂപ്പരി പറയും, മൗലവി നിങ്ങൾ ഇവിടെ വന്നിട്ട് എല്ലാ നിരക്കുള്ള ചീത്തയും നിങ്ങൾ കാണിച്ചില്ലേ, ഞാൻ ഒരൊറ്റ ആലിമിനെയും ചീത്ത പറഞ്ഞില്ല. ആ നിരക്കാണ് മൂപ്പരി സംസാരിക്കുന്നത്. എന്നാൽ ഒറ്റ ആലിമിനെയും ചീത്ത പറഞ്ഞില്ല എന്ന് പറയുന്ന മൂപ്പരുടെ ആ രൂപത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടോളൂ. അതിൻ്റെ ശേഷം ഇദ്ദേഹത്തിൻ്റെ ഈ നിലക്കുള്ള കാപട്യങ്ങൾക്കുള്ള സാമ്പിളുകൾ നിങ്ങൾക്ക് കാണാം, കേൾക്കാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കാണുക, കേൾക്കുക. ഒരൊറ്റ ആലിമിനെയും ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല, ഇന്ന് വരെ കുറ്റം പറഞ്ഞിട്ടില്ല. ഈ ഒരു സാധനം തുടങ്ങോ, ഈ ഒരു സാധനം, ഇത്രയും അതപ്പതിച്ചൊരു സാധനം വേറെ എന്താ ലോകത്തിലുള്ളതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ഒരു സാധനം നിങ്ങളൊന്ന് ആലോചിച്ചോ, ഈ ഒരു സാധനം, ഇത്രയും അതപ്പതിച്ചൊരു സാധനം വേറെ എന്താ ലോകത്തിലുള്ളതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആ നിലക്ക് മുസ്ലിം സമുദായത്തിനൊരു ശാപമായി തീർന്ന ഈ ഇ.കെ വിഭാഗം എന്ന് എന്തിനാ ഇ.കെ പേര് പറയുന്നത്? മൂപ്പർ മരിച്ചുപോയി, അള്ളാഹ് അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാകട്ടെ. ആ നിലക്ക് മുസ്ലിം സമുദായത്തിനൊരു ശാപമായി തീർന്ന
ഈ കെ വിഭാഗം എന്ന് എന്തിനാ ഈ കെന്റെ പേര് പറയുന്നത്? മൂപ്പര് മരിച്ചുപോയില്ലേ, അള്ളാഹു അദ്ദേഹത്തിന് ഖബർ സന്തോഷത്തിലാണ്. ഇപ്പൊ ആരേ പറഞ്ഞത്? ഈ കെ വിഭാഗം ഇത്ര അതപ്പതിച്ച ഒരു വിഭാഗം, ചെറുശ്ശേരി, കാളമ്പാടി, അതുപോലെ തന്നെ സാദിഖലി ശിഹാബ്, അതുപോലെ തന്നെ പാണക്കാട്ട മറ്റുതങ്ങന്മാര്, അതുപോലെ തന്നെ മുഹമ്മദ് ഫൈസി, അതുപോലെ കെ ടി മാനു മുസ്ലിയാര്, ഇവരുടെ എല്ലാ നേതാക്കന്മാരെയും എല്ലാവരെയും അടച്ചാക്ഷേപിച്ചിട്ട് ഈ കിനണ്ട് ഒഴിവാക്കി ബാക്കി എല്ലാവരെയും അടക്കിയ ചീത്ത പറഞ്ഞു. ഇപ്പൊ എന്നിട്ടോ മുപ്പര അവകാശവാദന്താ അടക്കിയ ചീത്തയാണ്? അവകാശവാദന്താ ഒന്ന് കേൾപ്പിച്ചേ, ഒറ്റ ആലിമിനും ചീത്ത വരില്ല. അത് ശരിയാ, ഒറ്റ പറയൂല, ഒന്നിച്ചേ പറയൂ. ഒറ്റ പറയൂല, ഒറ്റ ആലിമിനെ, അതായത് ഒരു ആലിമിനെ മാത്രമായിട്ട് ഞാൻ പറയും, ഞാൻ പറയുമ്പോ കാടടക്കിട്ടാ പറയാ, കേട്ടോളൂ ആ ഭാഗം. ഒരൊറ്റ ആലിമിനെയും ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല, ഇന്ന് വരെ കുറ്റം പറഞ്ഞിട്ടില്ല. ഈ കിര പട്ടിക്കാടെന്ന് പുറത്ത് വിചാരിച്ച് അങ്ങനെ പൂച്ചക്കാട്ടേക്ക് പോയി, പട്ടിക്കാട്ടിന്ന് പൂച്ചക്കാട്ടേ, പൂച്ചക്കാട്ടിന്ന് കാഞ്ഞങ്ങാട് പോയി തിരിച്ചെത്തി, പട്ടിക്കാട് കൊളന്ന് പൂച്ചക്കാട്ടേക്ക് പോയില്ലേ ഈ കെ? എന്തിനും പോയത് നിങ്ങൾ പുറത്താക്കിയതല്ലേ ഈ കെ? ഒരൊറ്റ ആലിമിനെയും ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല, ഇന്ന് വരെ കുറ്റം പറഞ്ഞിട്ടില്ല. അല്ലെ എസ് കെ എസ് എസ് എഫിന്റെ പിരിവ്, അവരുടെ എസ് ഡി വിയുടെ പിരിവ്, ഇതൊക്കെ മദ്രസയിൽ വെച്ച് നടത്തുകയാണ്. പിരിവ് വാങ്ങുന്നത് ഇവർക്ക് ഹലാലാകുമോ? അവർക്ക് ഹലാലും ഹലാലും ഹറാം കിതാബ് നോക്കേണ്ട ആവശ്യമില്ല. ഹറാമും ഹലാലും കിതാബ് നോക്കുന്ന ഏർപ്പാട് മറുഭാഗത്തില്ലോ. ആരേ പറഞ്ഞത്? ഹറാമും ഹലാലും കിതാബ് നോക്കുന്ന ഏർപ്പാട് മറുഭാഗത്തില്ലോ. ഹലാലും ഹറാമും കിതാബ് നോക്കുന്ന ഏർപ്പാട് മറ്റേ പുറത്തില്ലല്ലോ. ആരെ പറ്റിയാ പറഞ്ഞത്? ഈ കെ വിഭാഗത്തെ മൊത്തം ഒറ്റ ആലിമിനെയും ഞാൻ ചീത്ത പറയൂല, മൊത്തത്തിലേ പറയുള്ളൂ.